हेलो हेलो, सलाम अलैकुम। ഞാന് ഇപ്പോ ഇങ്ങനെ രാത്രി ഇരുട്ടിലാണ് ലൈവിൽ വരുന്നത്. വേറൊന്നുമല്ല, കറണ്ട് ഇല്ലാത്തതുകൊണ്ടല്ല, കറണ്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനൊരു ലൈവിൽ വരാനുള്ള കാരണം ഹക്കീം പഴയന്നൂരാണ് കേട്ടോ. പഴയന്നൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ഹക്കീമാണ്. ഞാനിപ്പോൾ ഫിറോസ് കുന്നംപറമ്പലിൻ്റെ ലൈവ് വീണ്ടും കണ്ടു. അപ്പോൾ ഫിറോസ് കുന്നംപറമ്പലിൻ്റെ ചാരിറ്റിയിലെ കള്ളത്തരങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ, അവൻ്റെ വാക്കിന് സ്ഥിരതയില്ലാത്ത വർത്തമാനങ്ങളും പൈസ അടിച്ചു മാറ്റാൻ വേണ്ടി മാറ്റി മാറ്റി പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ സ്ഥിരമായിട്ട് പറയാറുള്ളതാണ് അല്ലേ. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഞാൻ പറയുമ്പോൾ പല ജനങ്ങളും എനിക്കെതിരെ പല രീതിയിലുള്ള അസഭ്യങ്ങളും അനാവശ്യങ്ങളും എൻ്റെ വോയിസ് ക്ലിപ്പുകളും എൻ്റെ പല വിധത്തിലുള്ള വോയിസുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ഷെയർ ചെയ്യുകയും പല വഴിപിഴച്ചു പോയിട്ടുള്ള കുടുംബത്തിൽ തന്നെയുള്ള പല ആൾക്കാരെയും കൊണ്ടുവന്ന് എനിക്കെതിരെ ലൈവ് ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം ഫിറോസ് കുന്നംപറമ്പിൽ തുടർച്ചയായിട്ട് ചെയ്യാറുണ്ട്. കാരണം എങ്ങനെയെങ്കിലും അവനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണിയെടുത്ത് ജീവിക്കാൻ അറിയില്ല. അപ്പോൾ അവന് ജോലി ചെയ്ത് ജീവിക്കാണ്ട് ഈ പാവങ്ങളുടെ കഫവും ചലവും മൂത്രവും കാഷ്ടവും തിന്ന് ജീവിച്ച് അവൻ മതിമറന്നു പോയി. അതായത് അധ്വാനിക്കാതെ പണം സമ്പാദിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ഒരു എന്താ പറയുക, ഏതൊരു വ്യക്തിയുടെയും ഒരു അടയാളമാണ്, അല്ലെങ്കിൽ അധ്വാനിക്കാതെ പണം സമ്പാദിച്ച് ജീവിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും അടയാളമാണ് ഈ പറഞ്ഞ എന്താ പറയുക, ഈസി മണി ഉണ്ടാക്കി ജീവിക്കുന്ന ആൾക്കാരുടെ അടയാളമാണ് ഈ കള്ളത്തരങ്ങളും വാക്കുമാറ്റി പറയലൊക്കെ. അപ്പോൾ എൻ്റെ സഹോദരങ്ങളെ, ഞാനൊരു പുതിയ ഡിസിഷൻ തീരുമാനിച്ചു എന്ന്. കാരണം നിങ്ങളാരും മണ്ടന്മാരൊന്നുമല്ല. ഈ ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ കാണുന്ന നിങ്ങളൊക്കെ പ്രബുദ്ധരാണ്, നിങ്ങളൊക്കെ എഡ്യൂക്കേറ്റഡ് ആണ്, വിദ്യാഭ്യാസമുള്ളവരാണ്, പ്രവാസികളാണ്, പലരും പിതാക്കളാണ്, മാതാക്കളാണ്, ഗ്രാജുവേറ്റ് ആണ്, എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നോക്കിയേ, പലരും പറയുന്നുണ്ട് ലൈറ്റ് ഓൺ ചെയ്യൂ ബായി എന്നൊക്കെ. നോക്കിയേ, എൻ്റെ മുഖം കാണൽ ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. കാരണം എൻ്റെ മുഖമല്ല ഇവിടെ പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ മുഖം കാണണമെന്നില്ല, ഞാൻ പറയുന്ന കാര്യം സത്യമാണോ ഇല്ലേ എന്നുള്ളത് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ലൈവ് ഇങ്ങനെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു വലിയൊരു തീരുമാനം എടുക്കാൻ തീരുമാനിച്ചു. ഈ കള്ളപ്പരിഷത്തിനെക്കുറിച്ച് ഞാൻ ഇനി ഒരിക്കലും പ്രതികരിക്കില്ല. ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളും എൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങളും കറപ്ഷനും അഴിമതിക്കും എതിരായിട്ടുള്ള സംസാരങ്ങളൊക്കെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഈ ചങ്ങാതി, ഈ ഫിറോസ് കുന്നംപറമ്പിൽ എന്ന് പറഞ്ഞ മുദ്രകുത്തപ്പെട്ട കള്ളൻ, അതായത് മുദ്രകുത്തപ്പെട്ട കള്ളനെതിരെ ഞാൻ സംസാരിക്കുന്നില്ല. കാരണം നമ്മുടെ കേരളത്തിൽ ശക്തമായ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോ ശക്തമായ ഗവൺമെൻറ് സംവിധാനങ്ങളോ ഇവനെപ്പോലെയുള്ള കള്ളനെ തഴയ്ക്കാനില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഞാനിവിടെ നിർത്തുകയാണ് ഈ പരിപാടി. ഞാൻ ഇവനെതിരെ ഇനി ഒരു വർത്തമാനം പോലും പറയാൻ താല്പര്യപ്പെടുന്നില്ല. ഈ റുക്കിയ പാർട്ട് 3 എന്തായാലും ഞാൻ ഇറക്കും. ഞങ്ങൾ ഓൾറെഡി വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരുപാട് കേസുകളുണ്ട്. 5000 മേടിച്ചു കൊണ്ടുപോയതും 10000 മേടിച്ചു കൊണ്ടുപോയതും അവിടുന്ന് 200000 മേടിച്ചു കൊണ്ടുപോയ കേസുകളും ഒക്കെ പലതും ഉണ്ട്. 500000 രൂപ വേറൊരു സംഗതിയിൽ മേടിച്ചിട്ട് പോയതും ഒക്കെ ഉണ്ട്. പല കേസുകളും ഉണ്ട്. പക്ഷേ അതൊന്നും എനിക്കിനി പറയാൻ താല്പര്യമില്ല. വേറൊന്നുമല്ല, ഇവൻ കള്ളനാണെന്ന് പൊതുസമൂഹം മനസ്സിലാക്കി കഴിഞ്ഞു, കേരളം മനസ്സിലാക്കി കഴിഞ്ഞു, ബുദ്ധിയുള്ളവർ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി പിന്നെയും പിന്നെയും ലൈവിൽ വന്നിട്ട് ഇവൻ്റെ കാര്യങ്ങൾ പറയുക, തെളിവ് സഹിതം പറയുക, നമുക്ക് വട്ടമൊന്നുമില്ലല്ലോ. നമുക്ക് പിരാന്തൊന്നുമില്ലല്ലോ, നമുക്ക് ഇഷ്ടം പോലെ ബിസിനസ്സും നമ്മുടേതായ കാര്യങ്ങളും ഉള്ളതാണ്. അപ്പം എന്തായാലും ഞാൻ ഈ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പം എന്തായാലും ലൈവ് കാണുന്ന ഓരോ വ്യക്തികൾക്കും കിളിയെ ഇക്കാടെ പുതിയ ലൈവ് വന്നു. ഇന്നലെ വരെ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ചാനലിൽ വന്നു തുള്ളി മറിക്കുകയായിരുന്നല്ലോ ഞാൻ. അതെ അതെ അതെ, എന്താ പറയുക, എല്ലാവരും പറയുന്നുണ്ട് ഷർട്ട് ഇടൂന്ന്. ഞാൻ ഷർട്ട് ഇട്ടിട്ടുണ്ട്, ആ ഞാൻ ഷർട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റായിട്ട എൻ്റെ തൊലിയുടെ അതേ കളറുള്ള ഷർട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇങ്ങനെയാണല്ലോ നിങ്ങളുടെയൊക്കെ ഇക്കങ്ങളോട് പറയാറ്. ഞാൻ ഷർട്ട് ഇട്ടിട്ടുണ്ട്, എൻ്റെ തൊലിയുടെ കളറുള്ള ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. ഞാനേ, ഞങ്ങളുടെ നാട്ടിൽ ഇന്ന് ഒരു ടർഫ് ഗ്രൗണ്ടിൻ്റെ ഉദ്ഘാടനമായിരുന്നു.
അപ്പോൾ ആ ഉദ്ഘാടനത്തിന് പന്തൊക്കെ കളിച്ചിങ്ങനെ വന്നപ്പോഴാണ് നിക്കടെ ലൈവ് സെലിയിലാണ് എനിക്ക് ഫോർവേഡ് ചെയ്തതെന്ന്. അപ്പോൾ അത് കണ്ടപ്പോൾ നല്ല തമാശ തോന്നി, കാരണം രസമുണ്ട്, കാണാൻ രസമുണ്ട്. അപ്പോൾ എന്തൊക്കെയായാലും ശരി, ഞാൻ എൻ്റെ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാ നാട്ടുകാരിലേക്കും ഈ ഷെയർ എത്തിക്കുക. കാരണം ഇനി എന്തായാലും ഒരിക്കലും, എന്താണ് ഫിറോസ് കള്ളനല്ല, ആനക്കള്ളനാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ പരിപാടി നിർത്തി അല്ലേ, നിങ്ങൾ പറയൂ നിർത്തണോ, ഈ പരിപാടികൾ നിർത്തണോ. ഇല്ലേ, നിർത്താലേ. യുവമാർക്കൊക്കെ പൈസ കിട്ടിയിട്ട് ഇപ്പോൾ പലരും പറയുന്നുണ്ട് പേടിച്ചിട്ടാണ് നിർത്തുന്നത്. അങ്ങനെയാണ് പിന്നെ ഞാൻ നിർത്തുന്നില്ല, ഞാൻ ഇവനെ ഡെയിലി വന്ന് കള്ള കള്ളാന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. നമുക്കങ്ങനെ പേടിയൊന്നുമില്ല. അതാ അവിടെ ചോദിക്കുന്നുണ്ട് സിറാജ് മൊയ്തു, സിറാജ് മൊയ്തു ഒക്കെ ഫേക്ക് ഐ ഡി ആണെന്ന് അറിയാം. അപ്പോൾ നിങ്ങൾ കാക്കാനോടെ ചോദിക്കുന്നുണ്ട്, ചോദിക്കുക എത്ര ഉണ്ടെന്ന്. നിർത്തരുത് ഒരിക്കലും, എല്ലാരും നിർത്തരുതെന്ന് പറയണത്. നല്ല തൊലിക്കെട്ടിയുള്ള കള്ളനാന്നാ പറയണത് ഫിറോസ്. അയ്യോ അയ്യോ, ഷെഫീഖ് കൂടല്ലൂർ, എന്താ കൂടലൂർ ഒരിക്കലും നിർത്തണ്ട, ജനങ്ങൾ തിരികട്ടെ. ജനങ്ങൾ ഫിറോസ് പ്രൂവ്ഡ് വാട്ട് ഈസ് ഹി, യെസ് യെസ് വാട്ട് ഈസ് ഹി, ഹി ഓൾറെഡി ഹാസ് ബീൻ പ്രൂവ്ഡ്, ഹി പ്രൂവൺ ഓൾറെഡി. ബുദ്ധി ഉണ്ടെങ്കിലല്ലേ പേടി ഉണ്ടാകുന്നത്. ആ ശരിയേട്ടാ, ഞാനും മത്സരിക്കുന്നുണ്ട്, ഞാൻ മത്സരിക്കുന്നുണ്ട്. ഞാൻ തവനൂരിൽ പോവാണ് ഇപ്പം ഇനി മത്സരിക്കാൻ. ഈ ഫിറോസ് മത്സരിക്കില്ല എന്ന് പറഞ്ഞില്ല, ഇനി ഞാൻ പോയി മത്സരിക്കട്ടെ. സെലീലിൻ്റെ വെള്ളമടി വീഡിയോ കണ്ടോന്നല്ലേ, അത് കണ്ടു കണ്ടു കണ്ടു. പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാണെങ്കിൽ നിർത്തരുത്, എല്ലാവരും നിർത്തരുത് എന്ന് തന്നെയാണ് പറയുന്നത്. ജനങ്ങൾ പമ്പര വിഡ്ഡികൾ, കറക്റ്റാണ്, ജനങ്ങൾ വിഡ്ഡി, ജനങ്ങളെ വിഡ്ഡികളാക്കലാണ് എൻ്റെ പണി. എക്സർസൈസ് തന്നിട്ടില്ല, എക്സർസൈസ് തന്നിട്ടില്ല, എക്സർസൈസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ലൈവിൽ വന്നത്. ഓക്കെ, കുറേ ഫേക്ക് ഐ ഡിന്ന് കാക്കാനെ ഒരുപാട് പൊക്കി പൊക്കി പറയുന്നുണ്ട്. ഷർട്ട് ഇടാതെ ഷർട്ട് ഇട്ടു എന്ന് പറയുന്നത് കള്ളമാണോ സേട്ടാ? ഇല്ല ഇല്ല, അത് കള്ളല്ല, അതൊന്നുമില്ല. ഞാൻ ഷർട്ട് ഇട്ടിട്ടുണ്ട്, എൻ്റെ തൊലിക്ക് തൊലിയുടെ അതേ കളറുള്ള ഷർട്ടാണ് ഇട്ടത്. ഫിറോസ് മാമ അങ്ങനെയൊക്കെയല്ലേ നിങ്ങളെയൊക്കെ പൊട്ടനാക്കാറ്, ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട്. ഞാൻ 17 ലക്ഷമാണ് വന്നത്, ഇല്ല ഈ കഴിഞ്ഞ് 21 ലക്ഷം വന്നു. പിന്നെ ഞാൻ ഒരു സെൻസിറ്റീവ് റിലേറ്റീവിന് പൈസ കൊടുത്തു, പിന്നെ ഞാൻ കൊടുത്ത പൈസ മറന്നു. ഇങ്ങനെയൊക്കെയാണല്ലോ കാക്കാൻ്റെ പറച്ചിൽ, പൈസ കൊടുത്തത് കംപ്ലീറ്റ് മറന്നു. നിർത്താൻ പറഞ്ഞാലും നിർത്തരുത്, പിന്നെ നാട്ടുകാർ മനസ്സിലാക്കും, അപ്പോൾ നിർത്താം. നിർത്തിയാൽ കക്കൽ കൂടുന്നില്ലേ. അസ്ലം ഡി സി എ ടി സി ചെറുവത്തൂരൊക്കെ ഉണ്ടല്ലോ കട്ട സപ്പോർട്ട്. അയ്യ ഫിറോസിനെ കള്ളാന്ന് വിളിക്കല്ലേ, കാട്ട് കള്ളാന്ന് വിളിക്ക. അപ്പൊ എന്തായാലും ഞാൻ ലൈവ് കൂടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഇതൊന്ന് ഷെയർ ചെയ്യൂട്ടോ, അഭിപ്രായങ്ങൾ അറിയട്ടെ. ഞാനിതിൻ്റെ കമൻറ്റുകൾ കംപ്ലീറ്റ് വായിക്കും, എന്തായാലും ജനങ്ങളുടെ അഭിപ്രായം പറയട്ടെ. ഇനി എന്തായാലും ഇവനെ കുറിച്ച് പറയണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇല്ല, എന്നാൽ ജ്യൂസിൽ മിക്സ് ചെയ്തൊന്നുമില്ല മുഹമ്മദ് ഷിഹാബുദ്ദീനെ, അത് കഴിഞ്ഞു, ഇന്നലെ തന്നെ കഴിഞ്ഞു. നിങ്ങൾ വേങ്ങര നിന്നോളി ഇതല്ലേ, അടച്ചനെ മറന്നൊന്നും ചെയ്യരുത് ബ്രോ. ആ പടച്ചോനെ മറന്നൊന്നും ചെയ്യരുത്, കറക്റ്റാണ്. ഈ അബ്ദുൽ സലാമിനൊന്നും ഒട്ടും ബുദ്ധിയില്ല കേട്ടോ,
നിങ്ങൾക്ക് സമാധാനമായില്ലേ ഇപ്പോൾ? അക്കിമായി നിങ്ങളെനിക്ക് ഭയങ്കര വെറുപ്പായിരുന്നു, ഇപ്പോൾ അത് മാറി. അതാ ഏയ് എന്നെ വെറുത്തിട്ട് തന്നെ ഇരുന്നോളി, വെറുപ്പൊന്നും മാറണ്ട. ഒരു കോള് വന്നിട്ടുണ്ട്, ഏതോ വെട്ടുകിളിയാന്ന് തോന്നുന്നുണ്ട്. നോക്കട്ടെ, ഒന്ന് എടുത്ത് നോക്കട്ടെ. വെട്ടുകിളിയാണോ? ഹലോ, വെട്ടുകിളിയാണോ? വെട്ടുകിളിയാണോ? ഹലോ, വാലൈക്കും അസ്സലാം. എന്താ ഉറക്കൊന്നുമില്ലേ? ആ, നിങ്ങൾ അവിടുന്ന് വിളിക്കണല്ലേ? ആ, കറക്റ്റ് കറക്റ്റ്. ആ, ലൈവിലാണ്. എന്താ വിശേഷങ്ങൾ? സുഖല്ലേ? പിന്നെയും മാറ്റി പറഞ്ഞല്ലോ നമ്മുടെ ചങ്ങായി. എന്താ അല്ല, അതിനിപ്പോ എന്താ പറയാ ഇവര്? ഇപ്പൊ ഇപ്പൊ നമ്മളെന്തേലും പറഞ്ഞാൽ നമുക്ക് ഭ്രാന്ത് പറയും. ദുബായ്. ആ, അപ്പൊ എന്തായാലും ശരിക്കാ, ഞാൻ അടുത്ത കോൾ എടുക്കട്ടെ കേട്ടോ. ഏ, ഒരു ചാരിറ്റി പ്രവർത്തനത്തിലൊക്കെ വന്നിട്ടുള്ള ആള് വളരെ നിസ്വാർത്ഥനായിരിക്കണം. അവന് അധികാരമോഹമോ സമ്പത്തിനോടും സ്വത്തിനോടുള്ള മോഹമോ ഒരുപാട് ലക്ഷറി ലൈഫിനോടുള്ള മോഹമൊന്നും അവന് ഉണ്ടാവാൻ പാടില്ല. അവന്റെ ക്വാളിറ്റി അതായിരിക്കണം. ജനങ്ങളുടെ നിന്ന് പൈസ പിരിച്ചു കൊടുക്കുന്ന വ്യക്തിയല്ലേ? അല്ലെങ്കിൽ ആ പണത്തിനോടും ആ പറഞ്ഞ പ്രതാപത്തിനോടും പവറിനോടൊക്കെ ആക്രാന്തമുള്ള ആഗ്രഹമുള്ള മോഹമുള്ള ഒരു വ്യക്തിക്ക് നിസ്വാർത്ഥമായി ഒരിക്കലും ചാരിറ്റി ചെയ്യാൻ കഴിയില്ല. അവൻ കൈയിട്ട് വാരും, അവൻ കക്കും. ആ, ഇവന് ദുനിയാവിനോടുള്ള ഭ്രമമാണ്. അതാണ് ഇവൻ ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം ദുബായിൽ പോയിട്ട് അവിടെ അത്ര കമ്പനി, അവിടെ ബിനാമി ബിസിനസ്, ഇവിടെ ഇത്, അതൊക്കെ പോട്ടെ. ഇവന്റെ കൂടെ നടക്കുന്ന ആൾക്കാരുടെ തടി കണ്ടിട്ടുണ്ട് നിങ്ങൾ? ഇവരുടെ കൂടെ നടക്കുന്ന ആൾക്കാരുടെയൊക്കെ ശരീരം കണ്ടിട്ടുണ്ട്? ഒരു രണ്ട് കിലോമീറ്റർ ഓടാൻ പറഞ്ഞാൽ നടക്കുവോ? ഇല്ല. ഒരു കൈക്കോട്ടെടുത്ത് കളക്കാൻ പറ്റുമോ അവന്മാർക്ക്? ഒരു 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 സേവനം ചെയ്യുന്ന ആൾക്കാരാണ് കൂടെ നടക്കണവന്മാരെ. ഏ, ആ, നൂറുദ്ദീൻ ഷെയ്ഖ് വയനാട്. അവൻ നൂറിഞ്ചാക്ക് പോലെയായി, തിന്ന് ചീർത്തിട്ടേ ഈ പൈസ അടിച്ചു മാറ്റി തിന്നല്ലേ മന്തി. ഇപ്പൊ ഞാനിപ്പൊ ലൈവ് ഇടുന്നുണ്ട്, ഇതിൽ കൊറേ അസഭ്യങ്ങൾ വരുന്നുണ്ട്. ആ ഐഡികളൊക്കെ നോക്കിയാതെ ഫിറോസും ഫിറോസിന്റെ ടീമും പാടെ ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് മായും പായും പൂയും ഒക്കെ ചേർത്തിട്ട് നിന്നെ എങ്ങനെ അനാവശ്യം വിളിക്കുക? അല്ല, അത് പൊതുസമൂഹത്തിന് മനസ്സിലാവുന്നുണ്ട്. ഏ, എന്താ പറയുക, അങ്ങനെയുള്ള കുറെ ടീമുകളുണ്ട്. അതെ, വളരെ കറക്റ്റാണ് അക്കിമിക്ക, നിങ്ങൾ പറഞ്ഞ വളരെ കറക്റ്റാ. അതല്ല അക്കിമിക്ക, ഞാൻ അടുത്ത കോൾ എടുക്കട്ടെ. ഒന്ന് രണ്ട് വേറെയും കോൾ വെയിറ്റിംഗിൽ വരുന്നുണ്ട്, ഒന്ന് കോൾ എടുക്കട്ടെ. വേറെ വെട്ടുകിളികൾ എന്തൊക്കെ പറയുന്നത് ഇപ്പൊ എന്താ അറിയോ, പല വെട്ടുകിളികളും എന്നെ വിളിച്ചിട്ട് പറയണ, അക്കിമിക്ക സോറി, നിങ്ങൾ ക്ഷമിക്കണം, ഞാൻ ഒരുപാട് നിങ്ങളെ വഴക്ക് പറഞ്ഞു, അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറയണ്. ഏ, നമ്മൾ ഇന്നും ചാരിറ്റിക്ക് എതിരല്ലേക്ക? നമ്മൾ എങ്ങനെ ചാരിറ്റിക്ക് എതിരെ? നമ്മളൊരു ഞാനൊക്കെ ഒരുപാട് കഷ്ടതയിലൂടെ വളർന്നു വന്ന ആളാണ്. ഉം
അതെ 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 മുഹമ്മദ് ജാബിർ എന്ന് പറഞ്ഞ വ്യക്തി സോറി അയച്ചു ഫിറോസ് കള്ള. ഇതില് ഒരുപാട് പേര് ഫിറോസിനെ പണ്ട് സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാരൊക്കെ എനിക്ക് തിരിച്ച് കമന്റ് അടിക്കാൻ തുടങ്ങി പലരും. അല്ല, നമ്മൾ അങ്ങനെ പറയാനുള്ള കാരണം എന്തൊക്ക, നമ്മൾ വ്യക്തമായ പ്രൂഫോട് കൂടി ഇവന്റെ കള്ളത്തരങ്ങൾ ഇവന്റെ ഇവന്റെ ചാരിറ്റി പ്രവർത്തനങ്ങളിലുള്ള ക്ലാരിറ്റി ഇല്ലായ്മ ഇതൊക്കെ നമ്മൾ കറക്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. സ്പെഷ്യലി വളരെയധികം ബുദ്ധിമുട്ടുള്ള ആൾക്കാരുടെ വിഷയങ്ങൾ മാത്രം എടുത്തിടുക, സെന്റിമെന്റ്സ് ഉള്ള സീനുകൾ എടുത്തിടുക, കരയിപ്പിക്കുക, കണ്ണിൽ അച്ചാർ തേക്കുക, ഇതൊക്കെ ഇവന്റെ പരിപാടികളാണ്. നമ്മള് ചെയ്യുന്നുണ്ട്, നമ്മള് നമ്മളുടേതായ രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ലോകം മുഴുവൻ കൊട്ടിഘോഷിക്കേണ്ട കാര്യമില്ലല്ലോ. അതാണല്ലോ, അതുകൊണ്ടാണല്ലോ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പം സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഇതിൻ്റെ ഉള്ളിലെ കളങ്കങ്ങളും ഇതിൻ്റെ ഉള്ളിലെ പ്രശ്നങ്ങളും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് അത് പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല. പിന്നെന്താ അപ്പൊ അങ്ങേരെ പോലുള്ള ഒരാളോടൊക്കെ മത്സരിക്കുന്നത് ഷമീം ഫാസിൽ ഹക്കീമെ മുത്തേസോറി, ഞാൻ എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഇന്ന ചീത്ത പറഞ്ഞിട്ടുള്ള ഓരോ വ്യക്തികളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളോടൊക്കെ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. നിങ്ങള് അതന്നെ, നിങ്ങൾക്കൊന്നും, നിങ്ങളൊക്കെ എന്നെ ചീത്ത വിളിക്കുമ്പോഴൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും ദുആ ചെയ്തിട്ടും മാത്രമേ ഉള്ളൂ. ഞാൻ ഒരിക്കലും നിങ്ങളെ ആരെയും ഒരു വ്യക്തിയെ കുറിച്ചിട്ടും ഒന്ന് മനസ്സിൻ്റെ ഉള്ളൊരു ശകലം പോലും ദേഷ്യം എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നിങ്ങൾക്ക് സത്യങ്ങൾ അറിയാതെ ഏതോ ഒരു പ്രവാസ ലോകത്തിരുന്നു കൊണ്ട് ഏതോ ഒരുത്തൻ രാത്രി 11:30 രണ്ടര മണിക്കും ഇടയിൽ മരിച്ചുപോയാൽ വേറൊരു ജീവിതമുണ്ടെന്നും, മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്വർഗത്തിലേക്കുള്ള മാർഗമാണെന്നും എന്നൊക്കെ പറഞ്ഞിങ്ങനെ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുക. കപട വിശ്വാസി, രാത്രി 11:30 രാത്രി 11:30 രണ്ടര മണിക്കും ഇടയിൽ പ്രബോധനം പോലെ സംസാരിക്കുക. ഹലോ, അസ്സലാമു അലൈക്കും. ഓനിപ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ നിന്നാലും ജയിക്കും. പിന്നെന്താ, ഓന് സത്യം പറഞ്ഞാൽ ശരിക്കും ബി ജെ പി ആണ് സീറ്റ് കൊടുക്കേണ്ടത്. കോൺഗ്രസ് ഇപ്പൊ ബി ജെ പി സീറ്റ് കൊടുക്കണില്ല പറയുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ബി ജെ പിയുടെ അടുത്ത് പോയിട്ട് ബി ജെ പിയുടെ നിന്ന് ഒരു സീറ്റ് കിട്ടുമെന്ന് നോക്കിയിട്ട് അവിടെ മത്സരിക്കണം. അവൻ ഏത് പാർട്ടിയിൽ നിന്ന് മത്സരിച്ചാലും ജയിക്കും. കാരണം സത്യസന്ധനായ മനുഷ്യനാണല്ലോ. ചാരിറ്റി പോലെയുള്ള കാര്യങ്ങൾ വളരെ ക്ലാരിറ്റിയോടുകൂടി കണക്ക് ചോദിക്കുന്ന ആൾക്കാരെ തല്ലിക്കൊല്ലണമെന്ന് പറയുക. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും വളരെ സത്യസന്ധതയോടുകൂടി ചെയ്യുന്നതല്ലേ. അപ്പം ഇനിയിപ്പോൾ കോൺഗ്രസ് കൊടുത്തില്ലെങ്കിൽ ബി ജെ പി നിന്നൊരു സീറ്റ് കിട്ടാൻ നോക്കണം. അതാണ് എൻ്റെ അഭിപ്രായം. അതെ,
അതെ അതെ, കുളത്ത് വർത്താനാണ് പറഞ്ഞത്. ഇങ്ങോട്ട് കുളത്ത് വർത്താനം പറയുമ്പോ അങ്ങോട്ട് കുളത്ത് വർത്താനം തന്നെ പറയേണ്ടത്. വെട്ടാൻ വരുന്ന പോത്തിനോട് ആയത്തിനെ കുറിച്ച് കൊതിയിട്ട് കാര്യമില്ലല്ലോ. അതെ, കുറച്ച് കുറച്ച് പൊട്ടത്തരൊക്കെ ഉണ്ട്. ജീവി മനുഷ്യനല്ലേ, കുറച്ച് പൊട്ടത്തരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇല്ല, സൗമ്യമായിട്ട് കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്ത ആൾക്കാരായിരുന്നേ. അതൊരു സൈസ് മൂരി സ്വഭാവമുള്ള ആൾക്കാരാണ് വന്നത്. അതായത് എങ്ങനെയറിയോ, അവര് നമ്മുടെ കയ്യിൽ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് 100% ഞമ്മള് പറയാണ് ഇതിൽ 2,145,000 വന്നിട്ടുണ്ട്, 9.5 ലക്ഷം കൊടുത്തിട്ടുള്ളൂ പറഞ്ഞപ്പോ അവരുടെ സ്വഭാവം ഒക്കെ ലൈവിൽ കണ്ടില്ലേ? 1 മണിക്കൂറോളം നമ്മള് കാണിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടില്ല നിങ്ങള്? അത് എന്റെ സഹോദര, ഞാനൊരു കാര്യം പറയട്ടെ. ഒരു ഉമ്മാന്റെ വയറ്റിൽ നിന്ന് വന്ന 2 മക്കള് വ്യത്യസ്ത സ്വഭാവമുള്ള ആൾക്കാരാണ്. സെലീല് വേറെയാണ്, ഞാൻ വേറെയാണ്. ഇപ്പൊ സെലീൽ നോക്കി 2 ദിവസം മുമ്പ് എവിടെയോ ഏതോ ഹോട്ടലിലിരുന്ന് ബീർ അടിച്ചതിന്റെ ഒരു വീഡിയോ വൈറലാവുന്നുണ്ട്. അത് വെച്ചിട്ട് അതിന്റെ ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാൻ പറ്റില്ലല്ലോ. ഓരോ മനുഷ്യന്മാർക്കും ഓരോ സ്വഭാവങ്ങളല്ലേ. ഞാൻ എന്റെ കാര്യവും എന്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളുമായി ഞാൻ മുന്നോട്ട് പോണു. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ സത്യമുണ്ടെന്നും ഞാൻ പറയുന്ന കാര്യങ്ങളിൽ 100% സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് പ്രൂഫ് ചെയ്ത് നമുക്ക് അറിയുന്നത് കൊണ്ടാണ് നമ്മൾ പൊതുസമൂഹത്തിനോട് വന്നത് പറയുന്നത്. അല്ല, ഓന് ഇപ്പൊ എന്റെ കൂടെ ഇല്ല. ഓന് അന്ന് വന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഈ 1.5-2.5 കൊല്ലമായിട്ട് ഈ ഫിറോസ് കുന്നംപറമ്പിൽ ചെയ്യുന്ന ക്ലാരിറ്റി ഇല്ലാത്ത ചാരിറ്റിയെ കുറിച്ച് നിരന്തരമായി എന്റെ കൂട്ടുകാരോടും നാട്ടുകാരോടും എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിനോടും ഒക്കെ ഞാൻ പറയാറുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ ഈ സംഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ സലീൽ ലിവിന് കാസിം എന്ന് പറഞ്ഞ വ്യക്തി മിറർ കേരളയിലൂടെ വളരെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് കണ്ടത്. എനിക്ക് ഫേസ്ബുക്കും സോഷ്യൽ മീഡിയ ഒന്നും എനിക്ക് വലിയ കാര്യമായിട്ട് ഉപയോഗിക്കാൻ അറിയില്ല. അതിൻ്റെ ഉള്ളിൽ 100% കള്ളത്തരങ്ങളുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ. അപ്പൊ ഇതൊന്നും നമുക്കറിയില്ല. അപ്പൊ ഇവരൊക്കെ അത് കാണിക്കാറുണ്ട്. അപ്പൊ എനിക്ക് തോന്നി ഈ ചങ്ങാതി ഒന്ന് കാണണമെന്നും സലീൽ ഇബ്നു കാസിമിനെ പോയിട്ടൊന്ന് കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണമെന്നും ഒന്നും കൂടി രണ്ടുപേരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പൊതുസമൂഹത്തിന് കൂടുതൽ വ്യക്തതയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാവുമെന്നും എനിക്ക് തോന്നി തുടങ്ങി. അപ്പൊ അങ്ങനെയാണ് എന്ത് ഉണ്ടായത്, അങ്ങനെയാണ് ഞാൻ ഈ ഒരു വിഷയത്തിലേക്ക് കടന്നു വന്നത്. മനസ്സിലായില്ലേ? അതെ, എന്താണ് അതെന്താണ് സംഭവം എന്നറിയോ? ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോ എന്റെ മകന്റെ, ഞാനൊരു സാമ്പത്തികമായിട്ട് വളരെ പിന്നോട്ട് നിൽക്കുന്ന ആളാന്ന് വിചാരിക്കുക. എന്റെ മകന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് താങ്കള് ഫിറോസ് കുന്നംപറമ്പിലാണെന്ന് വിചാരിക്കുക. താങ്കൾ വന്നൊരു വീഡിയോ ചെയ്തു എന്ന് വിചാരിക്കുക. വീഡിയോ ചെയ്തതിന് ശേഷം താങ്കളുടെ കയ്യിൽ നിന്നും, അതായത് എൻ്റെ കയ്യിൽ നിന്നും, താങ്കൾ കംപ്ലീറ്റ് ചെക്ക് ബുക്കും കാര്യങ്ങളൊക്കെ ഒപ്പിടിച്ച് താങ്കൾ പോയി എന്ന് വിചാരിക്കുക. ജനങ്ങൾ എൻ്റെ മകൻ്റെ ദയനീയ അവസ്ഥ കണ്ട് പൈസ അയച്ചു തരികയാണ്. ആ പൈസയുടെ കംപ്ലീറ്റ് കൺട്രോള് നിങ്ങളുടെ കയ്യിലാണ്. എന്നിട്ട് പൊതുസമൂഹത്തിനോട് പറയണത് എന്താ? ഓ, അതൊക്കെ ഹക്കീം പൈസ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അക്കൗണ്ടിൽ നിന്ന്. ഹക്കീമിന്റെ മകന്റെ ചികിത്സ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പൊതുസമൂഹത്തിനോട് പറയാണ്. എന്നിട്ട് ഈ അക്കൗണ്ടിൽ വന്ന പൈസ അടക്കം 17 ലക്ഷം രൂപ വന്നിട്ട്, 21 ലക്ഷം രൂപ വന്നിട്ട് മൂപ്പർ എന്നോട് വന്ന് പറയണത് അക്കൗണ്ടിൽ വെറും 17 ലക്ഷം വന്നിട്ടുള്ളൂ കേട്ടോ, സ്റ്റേറ്റ്മെന്റ് പോലും കാണിക്കുന്നില്ല. ആ ഒരു അവസ്ഥയെ നിങ്ങൾ എങ്ങനെ ചിത്രീകരിക്കും? എന്റെ സഹോദര, ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട്. നിങ്ങൾ പെരുമാറ്റ രീതിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഞാനും സലീലും മാത്രല്ലേ ഉണ്ടായിരുന്നുള്ളൂ, രണ്ടു പേര് അല്ലേ? അതിന്റെ ഇപ്പുറത്ത് 14 പേരില് പലരുടെയും കയ്യിൽ കത്തി അടക്കണ്ടായിരുന്നോ നിങ്ങൾക്ക് അറിയോ? നിങ്ങക്ക് അല്ല, റൂമ് കയറി ഇരുന്ന് കഴിഞ്ഞാല്, ഒരു മിനിറ്റ്, റൂമ് കയറി ഇരുന്ന് കഴിഞ്ഞാല് അന്നത്തെ വിഷയം നാട്ടുകാരറിയില്ലല്ലോ. നാട്ടുകാരൊക്കെ അറിയണ്ടേ ഈ കാര്യങ്ങള്? ഇതിപ്പോ പൊതുസമൂഹം. ഒരു മിനിറ്റ്, ഞാനും ഒരു മിനിറ്റ് ഞാനാണ് പറയട്ടെ. ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഞാനും എന്റെ കെട്ടിയോളും എന്റെ കുട്ടികളും 10 സെന്റ് എന്ന് പറഞ്ഞ് ഞാൻ ജീവിച്ചു കഴിഞ്ഞാൽ എനിക്ക് തെറി കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തും ഫേസ്ബുക്ക് ഐഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതേപോലെ നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്തൊക്കെ ഉണ്ട്. പ്രതികരിക്കുന്നവര് വളരെ കുറച്ച് ആൾക്കാരുള്ളൂ. ഇപ്പൊ ഫിറോസിനെതിരെ പ്രതികരിക്കുന്ന ആൾക്കാർ ആരൊക്കെ? ഒന്ന് ഞാന്, സലീല്, ഒന്ന് ഹൈദറ്, ഒന്ന് ഈ കബീർ, ഒന്ന് ഈ പൊന്നാലിയിലുള്ള ഒരു മജീദ്ക്ക,
അങ്ങനെ ഒരു നാലോ അഞ്ചോ വിരലിലെണ്ണാവുന്ന പേരാണ് പ്രതികരിക്കുന്നത്. പക്ഷെ മൗനമായിട്ട് ഒരു മിനിറ്റ് മൗനമായിട്ട് പ്രതികരിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. ലക്ഷക്കണക്കിന്, ആയിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിന് ആൾക്കാർ മൗനമായിട്ട് പ്രതികരിക്കുന്നവരുണ്ട്. അവരൊക്കെ പറയണത് എന്തറിയോ, എൻ്റെ മകളെ കെട്ടിക്കാനായിട്ട് പ്രായമായിട്ടുള്ള മകളുണ്ട് എനിക്ക്, ഞാൻ പ്രതികരിക്കാൻ പറ്റില്ല, കാരണം ഇവന്മാർക്ക് ദീനും ദുനിയാവൊന്നും ഇല്ലാത്തവരാണ്, ഇവന്മാർ കല്യാണം മുടക്കും, ഇവർ കുടുംബത്തിൽ കയറി കളിക്കും, ഇവന്മാർ ഫേസ്ബുക്കിലൂടെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കും, എൻ്റെ വീഡിയോസ് പടച്ചുവിടും, എന്നെ കള്ളനാക്കി ചിത്രീകരിക്കും, എൻ്റെ വാപ്പാക്കുമാകും തെറി വിളിക്കും. അപ്പോൾ ഇതൊക്കെ സഹിക്കാൻ പറ്റുന്ന ഒരാളാണ് ഹക്കീം പഴയന്നൂർ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇവനെതിരെയൊക്കെ യുദ്ധം എന്താ പറയുക തുറന്നു വിട്ടിട്ടുള്ളത്. അതിന് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ എന്താ ചെയ്യേണ്ടറിയോ ഓനെ വിളിക്ക്, ഓനെ വിളിച്ചിട്ട് ഓനോട് ചോദിക്ക്, അല്ലല്ല നിങ്ങൾ ഇന്നെ വിളിച്ച് പറയല്ലേ, ഓനെ ചോദിക്കും, ഓനോട് ചോദിക്കും, ഞാൻ പറഞ്ഞാലും ഓൻ്റെ വാപ്പ പറഞ്ഞ കേൾക്കാത്തോനോ ഓൻ, നിങ്ങൾ വിളിച്ച് സംസാരിക്കും കേട്ടോ. എനിക്ക് അവനുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധങ്ങളും ഇല്ല. ഞാൻ എനിക്ക് സലീലുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒറ്റ വിഷയമുള്ളൂ, അവൻ ചെയ്യുന്ന ഫിറോസ് കുന്നമ്പറമ്പലിനെതിരായിട്ടുള്ള കാര്യങ്ങൾ 100% സത്യമാണ്, അതെനിക്ക് ബോധ്യമായിട്ടുണ്ട്. ബാക്കി അവൻ കള്ളു കുടിക്കണതും അവൻ പള്ളിയിൽ പോകാത്തതും നിസ്കരിക്കാത്തതും അവൻ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെയും റെസ്പോൺസിബിലിറ്റി എനിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല സഹോദര. ഹലോ, ഇപ്പൊ ഞാൻ സലീലിനെ കല്യാണം കഴിച്ച പോലെയാണ് ഇപ്പൊ ആൾക്കാർ പറയണത്. സലീല് പറഞ്ഞാൽ കേൾക്കാത്തതിന് ഞാനിപ്പോ എന്ത് ചെയ്യാന്? അടുത്ത കോൾ വന്നു. ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ, അതെ, ഹലോ ഹലോ, കേൾക്കണ്ടോ? ഇപ്പം എന്തൊക്കെയായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയിടും. സജി ഒറിജിനൽ പ്രൊഫൈലിൽ നിന്ന് എഴുതി സജി. ഹലോ ഹലോ, ആ പറയൂ. ഫിറോസ് കള്ളനാണ്, ആർക്ക് തെളിവ് വേണം പറയുന്ന പറയുന്നത്. ഹലോ, അസ്സലാമു അലൈക്കും, കട്ടായി പോവാണല്ലോ കോള്. ഹലോ, അതെ, അൽഹംദുലില്ലാ, റായ തന്നെ തിരക്കിലാണ് ഇക്ക. ഒരു കള്ളുകൂടി എൻ്റെ കൂടെ നീ കൂടി ഒരാളെ പകർത്തല്ലോ. ഫിറോസ് കള്ളനാണ്. ആ ഇജാസ് ഭായി നാട്ടിലുണ്ട്. ചിലർക്കൊക്കെ എന്നെ ഉറക്കാനായിട്ട് ഉറക്കം വരുന്നില്ലല്ലോ. നിങ്ങൾ ഉറങ്ങിക്കോളി, ഇന്നെ ഉറക്കാൻ നോക്കണ്ട, നിങ്ങൾ ഉറങ്ങിക്കോളി, ഞാൻ ഉറങ്ങണില്ലെന്ന്. ഹലോ, 17 ലക്ഷം ഒരു വർഷം കവിഞ്ഞപ്പോൾ 21 ലക്ഷം ആക്കി മാറ്റിയ ഭാവി MLA അഭിവാദ്യങ്ങൾ. അഭിവാദ്യങ്ങൾ 17 ലക്ഷം ഒരു വർഷം കവിഞ്ഞപ്പോൾ 21 ലക്ഷം ആക്കി മാറ്റിയില്ലേ? അതങ്ങനെയാണ്. അപ്പം അത് അതിനൊക്കെ അത് മറ്റുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അഴിമതി കാണിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ 17 ലക്ഷം എന്നുള്ളത് കുറച്ചേനെ, മൂപ്പരത് കൂട്ടിയല്ലോ. അപ്പം എന്തായാലും അത് നല്ല പരിപാടിയാണ്. പറഞ്ഞോളിക്ക, ആരാ സംസാരിക്കുന്നത്? വെട്ടുകിളിയാണോ അതോ ബുദ്ധി ഉദിച്ച വെട്ടുകിളിയാണോ? അതെ, എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളൊരു കാര്യം ചെയ്യുക, ധനലക്ഷ്മി ബാങ്കിലെ ഏത് ബ്രാഞ്ചിൽ നിങ്ങളിപ്പോൾ എവിടെ നിന്ന് വിളിക്കണേ? നിങ്ങൾ എവിടെ നിന്ന് വിളിക്കണേ? നിങ്ങൾ ഉത്തരം പറയും, അങ്ങോട്ട് ചോദിക്കണേൻ്റെ ഉത്തരം കൂടി പറയും കാക്ക. നിങ്ങൾ എവിടെ നിന്ന് വിളിക്കണേ? പറഞ്ഞോളൂ. ഇത് എവിടെ ചെലവാക്കി എന്ന് കറക്റ്റ് നമുക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
നിങ്ങളതാണ് പറഞ്ഞത്. നോക്കിയേ, പഴയന്നൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പബ്ലിക് അക്കൗണ്ടാണ്. അതിന് എ ടി എം കാർഡില്ല. ചെക്ക് ത്രൂ മാത്രമേ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ചെക്ക് ത്രൂ ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. ആ ട്രസ്റ്റിൻ്റെ ബാങ്ക് അക്കൗണ്ട് അങ്ങനെയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ പോയിട്ട് സെൽഫായിട്ട് ക്യാഷ് അതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ താങ്കൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പബ്ലിക് അക്കൗണ്ടാണത്. താങ്കൾക്ക് താങ്കളുടെ നാട്ടിലുള്ള ധനലക്ഷ്മി ബാങ്കിൽ പോയിട്ട് പഴയന്നൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് താങ്കൾക്ക് ആ ബാങ്ക് എടുത്തു തരും. ഞങ്ങളുടെ ഒപ്പോ അനുവാദമോ വേണ്ട. നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ ലിക്വിഡ് പിന്നെ എന്തുകൊണ്ട് അറിയാൻ പറ്റില്ല? സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാവുമല്ലോ ആർക്ക് കൊടുത്തു എന്നുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നെയോ അല്ലെങ്കിൽ ട്രസ്റ്റിന്റെ ഫോൺ നമ്പറോ വിളിച്ചു ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞു തരും ആർക്കാ കൊടുത്തു എന്നുള്ളത്. നമ്മളെന്തായാലും മരിച്ച ആൾക്കാരുടെ അക്കൗണ്ടിൽ നിന്നും മരിച്ച ആൾക്കാരുടെ അക്കൗണ്ടിലേക്കും അതേപോലെ സെൻസിറ്റീവ് റിലേറ്റീവിനൊന്നും കൊടുത്തിട്ടില്ല. തീർച്ചയായിട്ടും ഇതിന്റെ സിമ്പിൾ ലോജിക് ഇതാണ്. നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത് പോലെ പഴയന്നൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്റ്റേറ്റ്മെന്റ് പോയി എടുക്കാം. പിന്നെ വേറൊരു കാര്യം കൂടി പറയാലോ, നമ്മളെ ഈ പഴയന്നൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അക്കൗണ്ടിലേക്ക് ഒരു വരിസംഖ്യയോ ഒരു പിരിവോ ഒന്നും നമ്മൾ വാങ്ങാറില്ല. ഈ പഴയന്നൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ബാങ്ക് അക്കൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പഴയന്നൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ബാങ്ക് അക്കൗണ്ട് താങ്കൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ ട്രാൻസ്ഫർ പോയിട്ടുള്ളത്, ഡൊണേഷൻ പോയിട്ടുള്ളത് എൻ്റെ സേവിങ്സ് അക്കൗണ്ട് തന്നെയായിരിക്കും. കാരണം ഈ പഴയന്നൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് തുറക്കാൻ ഒരു മിനിറ്റ് ഈ പഴയന്നൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് തുറക്കാനുള്ള കാരണം തന്നെ നമ്മുടെ നാട്ടും പുറത്തിൽ ഈ ട്രസ്റ്റൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ പല വിധത്തിലും വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈക്ക് അറിയാത്ത രീതിയിൽ പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളിവിടെ കുറച്ച് ചെറുപ്പക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാവ് പോലീസ് കമ്മീഷണർക്ക് ഇമെയിൽ ചെയ്തു, ഞങ്ങളിവിടെ കറുത്ത പണം വെളുത്ത പണമാക്കുന്നുണ്ടെന്നും ഇവിടെ ഗുണ്ടാപിരിവ് നടത്തുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ ഒരു വലിയൊരു പൊളിറ്റിക്കൽ നേതാവ് കമ്മീഷണറിന് മെയിൽ ചെയ്തത് പ്രകാരമാണ് ഒരു ഒരു കമ്മീഷണർ ലെവലിലുള്ള ഒരു സാറ് പറഞ്ഞിട്ടാണ് ഞങ്ങളിങ്ങനെ ഒരു ട്രസ്റ്റ് തന്നെ തട്ടിക്കൂട്ടിയത് ഇവിടെ. കാരണം ഹക്കീമേ, നിങ്ങളിങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഒരു നാട്ടിലെ ചെറുപ്പക്കാർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അതൊരു ട്രസ്റ്റായി രജിസ്റ്റർ ചെയ്തുകൂടാ? അതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുകളും ഇങ്ങനെയുള്ള ഊമക്കത്തുകളും ഇമെയിലുകളൊക്കെ പോകുന്നത് എന്ന് ചോദിച്ചത് പ്രകാരം തുടങ്ങിയിട്ടുള്ളൊരു ട്രസ്റ്റാണ്. അല്ലാതെ വാപ്പയും ഉമ്മയും ജ്യേഷ്ഠനും അനിയനും പാടെ കൂടിയിട്ട് ചേർന്ന ഒരു ട്രസ്റ്റല്ലത്. ഇതിനെക്കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ജനങ്ങളുടെ മുമ്പിൽ അതന്നെ, ഞാനും പണപ്പിരിവാണ് നടത്തുന്നത്, ഞാനും ബിസിനസ്സാണ് ചെയ്യുന്നതെന്നൊക്കെ, അതല്ലേ? ആ വീഡിയോയുടെ ആ ഓഡിയോയുടെ രഹസ്യം ഞാനിതാ നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ പറഞ്ഞുതരാം. മദേഴ്സ് ക്ലിനിക് എന്ന് പറഞ്ഞ ഒരു ഫ്രാഞ്ചൈസി തട്ടിപ്പ് കമ്പനി കോഴിക്കോട് ഹൈലൈറ്റ് മാളിലെ 5-ാമത്തെ ഫ്ലോറിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. 49 രൂപയ്ക്ക് നിങ്ങൾക്ക് ഡോക്ടർ കൺസൾട്ടൻസി തരാമെന്നും 70% മരുന്നുകൾക്ക് ലാഭം തരാമെന്നും ഡിസ്കൗണ്ട് തരാമെന്നും നിങ്ങൾ ഞങ്ങൾക്ക് 5 ലക്ഷം രൂപ ഫ്രാഞ്ചൈസി എമൗണ്ടായി തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ ഒരു ക്ലിനിക്ക് തുടങ്ങാമെന്നും പറഞ്ഞ് ഏകദേശം 150 പ്രവാസികളുടെ കയ്യിൽ നിന്നും ഇങ്ങനെയുള്ള ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കയ്യിൽ നിന്നും ക്ലബ്ബുകളിൽ നിന്നൊക്കെ 5 ലക്ഷം രൂപ മേടിച്ച് കൊണ്ടുപോയ ഒരു കമ്പനിയാണ് ഈ മദേഴ്സ് ഫ്രാഞ്ചൈസി തട്ടിപ്പ് എന്ന് പറഞ്ഞ മദേഴ്സ് ക്ലിനിക് എന്ന് പറഞ്ഞ കമ്പനി. ഞങ്ങളുടെ ട്രസ്റ്റിൽ നിന്നും 5 ലക്ഷം രൂപ ഞങ്ങൾ ആ മദേഴ്സ് ക്ലിനിക് എന്ന് പറഞ്ഞ ക്ലിനിക്കിന് കൊടുത്ത് ഞങ്ങൾ പഴയന്നൂർ ഞങ്ങളുടെ ട്രസ്റ്റിൻ്റെ അണ്ടറിൽ ഒരു ക്ലിനിക്ക് തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ പാവങ്ങളെ സഹായിക്കാൻ 49 രൂപയ്ക്ക് ഡോക്ടർ വന്ന് ചികിത്സിക്കുകയാണ്. അതേപോലെ 70% മെഡിസിന് വിലക്കുറവെന്ന് പറയുമ്പോൾ ഞങ്ങളതിൽ വീണുപോയി. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവർ ഡോക്ടറേയും വിടുന്നില്ല, മരുന്നുമില്ല, ഒന്നുമില്ല. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇവരൊരു നമ്പർ 1 തട്ടിപ്പ് കമ്പനിയാണെന്ന്. എനിക്ക് ബാംഗ്ലൂർ ബേസ്ഡാണ് എൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം ഞാനിത് ശരിക്കും വെരിഫൈ ചെയ്യാതെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഷജീർ പഴയന്നൂരും അതുപോലെ പഴയന്നൂരുള്ളൊരു നിഷാദും ഇവരൊക്കെയാണ് ഈ കമ്പനിയെക്കുറിച്ച് അന്വേഷിച്ചത്. ഞാൻ ശരിക്കും അന്വേഷിച്ചില്ല.
അപ്പൊ ഈ ഷജീർ പഴയന്നൂരൊക്കെ അന്ന് ട്രസ്റ്റിലെ സോഷ്യൽ മീഡിയ റെപ്രസെന്റേറ്റീവ് ആയിട്ട് 19,000 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന സമയമാണ്. അപ്പൊ അയാൾ എന്നോട് പറയാണ്, അക്കിമുക്ക ഞങ്ങൾ കോഴിക്കോട് പലരോടും അന്വേഷിച്ചപ്പോൾ ഇത് ജെന്യുൻ കമ്പനിയാണെന്ന് പറഞ്ഞു, നിങ്ങൾ പൈസ ട്രാൻസ്ഫർ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് 5,00,000 രൂപ ഇവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ട്രസ്റ്റിൻ്റെ അക്കൗണ്ട് അല്ലാട്ടോ, എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്നാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത്. അത് ഞാൻ എൻ്റെ മണി. ഞാനെന്താ വിചാരിച്ചത്, ഞാൻ എൻ്റെ ഒരു സദക്ക ആയിക്കോട്ടെ, നാടിനൊരു നല്ല കാര്യമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ 5,00,000 രൂപ ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത് കറക്റ്റ് ഇവർ കൊണ്ടുവന്ന് എൻ്റെ ബിൽഡിങ്ങിൽ തന്നെയാണ് ഈ ക്ലിനിക്കും ഓപ്പണായത്, എൻ്റെ സ്വന്തം ബിൽഡിങ്ങിൽ. അതിൻ്റെ വാടക പോലും നോക്കാതെയാണ് ഞാൻ ക്ലിനിക്ക് അവിടെ റണ് ചെയ്തോട്ടെ, പാവങ്ങൾക്കും നാട്ടുകാർക്കൊരു സഹായം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും പാടെ കൂടി പിരിവെടുത്ത് ഒരു ആംബുലൻസും തയ്യാറാക്കി. ഇല്ല, വാടക ഇല്ലാണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു ചാരിറ്റി എന്നുള്ള രീതിയിൽ അതങ്ങനെ ചെയ്തതാണ്. പിന്നെ ഞങ്ങളിവിടെ കുറച്ച് സഹോദരങ്ങൾ എല്ലാവരും പാടെ കൂടി പിരിവിട്ട് ഒരു ആംബുലൻസും ആ ക്ലിനിക്കിൻ്റെ മുമ്പിൽ മേടിച്ചിട്ടു. എന്നുവെച്ച് കഴിഞ്ഞാൽ അന്ന് ഇവിടെ പഴയനൊരു ആംബുലൻസ് എപ്പോഴും കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെയാണ് മനസ്സിലായത് ഇതൊരു തട്ടിപ്പ് കമ്പനിയാണ്. അവരൊരാഴ്ച ഡോക്ടർ തന്നുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു 5,00,000 രൂപ പോയത് പോട്ടെ, ഇനി ഇവരോട് വഴക്കുകൂടാൻ നിൽക്കണ്ട. കാരണം ഇവരെ വിളിക്കുമ്പോൾ ഇവർ ഗുണ്ടകളാണ്, നിങ്ങളിവിടെ വന്നാൽ കാല് വെട്ടും കൈ വെട്ടും എന്നൊക്കെയാണ് പറയുന്നത്. ഈ ലൈവ് കാണുമ്പോൾ ചിലപ്പോൾ മദേഴ്സ് ക്ലിനിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പേര് ഈ ലൈവ് കാണുന്നുണ്ടാവും, ഒരുപാട് പ്രവാസികളെ പറ്റിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനിത് എഴുതി തള്ളിയ പോലെ, എന്താ വെച്ചാൽ നമുക്ക് ഒരു ദിവസം ഉണ്ടാക്കുന്ന വരുമാനത്തെക്കാൾ കൂടുതലാണ് ഒരു എമൗണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് വിട്ടുകളയുമല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ 1,00,000 രൂപ നമ്മളിൽ നിന്ന് കടം മേടിച്ച് കൊണ്ടുപോയി, ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ ഷജീർ പഴയനൂർ തന്നെ 2,00,000 രൂപ എൻ്റെ അടുത്ത് കടം മേടിച്ചിട്ടുണ്ട്. ഓൻ്റെ പിന്നാലെ നടന്ന് ഓനെ തല്ലി അല്ലെങ്കിൽ ഓനെ പിടിച്ചുകൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ കൊണ്ട് നിർത്തി കാണുമ്പോഴൊക്കെ ഓൻ്റെ മുമ്പിൽ ലൈവ് ഇട്ട് നമ്മൾ ഹറാഷ് ആവുന്നതിനേക്കാൾ നല്ലതല്ലേ ആ 2,00,000 രൂപ എഴുതി തള്ളല്. ആ 2,00,000 സമയം കൊണ്ട് അപ്പുറത്ത് നയിച്ചാൽ 4,00,000 രൂപ വേറെ ഉണ്ടാക്കാം അല്ലേ. ഓനായി ഓൻ്റെ പടച്ചോനായി. ഇല്ല, ഒരു മിനിറ്റ്, ഞാൻ ആ 2,00,000 വരുന്നതിന് മുമ്പ് ഈ 5,00,000 കിടക്കട്ടെ, ആ വോയിസ് ക്ലിപ്പിലേക്ക് എത്തട്ടെ. അപ്പോൾ എന്തായി സംഭവിച്ചു കഴിഞ്ഞാൽ, അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ കോഴിക്കോട് അപ്പം എൻ്റെ ഒരുപാട് സഹോദരങ്ങൾ എൻ്റെ ഒരുപാട് ഒരു അങ്ങനെ ഞാനിതിൽ ഇടപെട്ടിട്ടുണ്ട്, നമുക്കിങ്ങനെ തട്ടിപ്പ് പറ്റിയിട്ടുണ്ട് എന്നറിഞ്ഞ് ഒരുപാട് മദേഴ്സ് ക്ലിനിക്കിന് ഇതുപോലെ 5,00,000 രൂപ കൊടുത്തിട്ടുള്ള പലരും എന്നെ ബന്ധപ്പെടാൻ തുടങ്ങി. അതിലൊരു ബന്ധപ്പെട്ട ഒരാളാണ് ഷബീർ മുടപ്പല്ലൂർ. അങ്ങനെ ഷബീർ മുടപ്പല്ലൂർ എന്നോട് വന്ന് പറഞ്ഞത്, ഇക്ക ഞാൻ 3 ഫ്രാഞ്ചൈസി ഇവരുടെ അടുത്ത് എടുത്തിട്ടുണ്ട്, എൻ്റെ 15,00,000 രൂപ ഇവർ പറ്റിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഷബീറിനോട് പറഞ്ഞു, ഞാൻ എൻ്റെ 5,00,000 രൂപ എഴുതി തള്ളി, എനിക്കിതിൻ്റെ പിന്നിൽ വരാൻ താല്പര്യമില്ല പറഞ്ഞു. അങ്ങനെ ഷബീർ 1, 2, 3 പ്രാവശ്യം എൻ്റെ വീട്ടിലേക്ക് വന്നു. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോഴൊക്കെ എൻ്റെ വീട്ടിൽ കയറും. അപ്പം ഞാൻ ഷബീർ ഭായിയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് സംസാരിക്കട്ടെ മാനേജ്മെൻറ്റുമായിട്ടെന്ന് പറഞ്ഞിട്ട് അന്ന് ആദ്യമായിട്ട് ഞാൻ മദേഴ്സ് ക്ലിനിക്കിൻ്റെ ഓഫീസിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെ വിളിച്ചപ്പോൾ അവിടെ ഒരു അയ്യൂബ് എന്ന് പറഞ്ഞ ഒരാളാണ് ഫോൺ എടുത്തിട്ട് വളരെ റൂഡായിട്ട്, നീ ആരാണ്, നിന്നെക്കാളൊക്കെ വലിയ വലിയ, ഞങ്ങൾക്കിപ്പോൾ ഡോക്ടർ പനി പിടിച്ചു അസുഖമായി അതുകൊണ്ടാണ് വരാത്തത്, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും, നീ ആരാണ് എന്താണ് വാപ്പാക്കും ഉമ്മാക്കും മായും കായും പൂയൊക്കെ ചേർത്ത് വളരെ വൾഗറായിട്ട് എന്നോട് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് വളരെയധികം ദേഷ്യം വന്നു. മാത്രമല്ല ഈ, അപ്പം ഞാൻ ഷബീർ ഭായിയോട് ചോദിച്ചു, ഇതുവരെ മൊത്തം എത്ര പേരെങ്ങനെ പറ്റിച്ചിട്ടുണ്ട് പറഞ്ഞു. അപ്പം മൂപ്പര് പറഞ്ഞു, എൻ്റെ അഭിപ്രായത്തിൽ ഏകദേശം ഒരു 70 പേരുടെ നമ്പർ എൻ്റെ അടുത്തുണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഈ 70 പേരെ വെച്ചൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. എന്നിട്ട് എല്ലാവരോടും പറഞ്ഞു, നിങ്ങളൊരു അപേക്ഷ എഴുതി പഴയന്നൂരിലേക്ക് പഴയന്നൂർ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് ഒരു അപേക്ഷ തരാൻ പറഞ്ഞു. അപ്പോൾ ഇവരെന്ത് ചെയ്തു, എല്ലാവരും പാടെ ഒരു മാസ് പെറ്റീഷൻ എഴുതി പഴയന്നൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിനേക്ക് അയച്ചു തന്നു. അത് പ്രകാരം ഞാൻ എൻ്റെ ഒരു അഡ്വക്കേറ്റിനെ പോയി കണ്ട് എന്താ പറയുക, ഒരു സ്റ്റേഷൻ ഹെഡ് ഓഫീസർ മുതൽ SHO മുതൽ കമ്മീഷണർ ഓഫ് പോലീസ് മുതൽ DGP മുതൽ മുഖ്യമന്ത്രി മുതൽ പ്രധാനമന്ത്രി വരെ ഞാൻ ഒരു പെറ്റീഷൻ എഴുതി ഡ്രാഫ്റ്റ് ചെയ്ത് അയച്ചു കൊടുത്തു. ഈ മദേഴ്സ് ക്ലിനിക് എന്ന് പറഞ്ഞ തട്ടിപ്പ് കമ്പനിയാണ് ഞങ്ങളുടെ അടുത്ത് പൈസ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവർക്ക് അയച്ചു കൊടുത്തതിൻ്റെ അക്നോളജ്മെൻറ്റ് തിരിച്ചു വന്നു. ഇന്നലെ പോലെ കമ്പ്യൂട്ടറൈസ്ഡ് മെസ്സേജും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അതും കൊണ്ട് ഞാൻ നേരെ കലക്ടർ ഓഫീസിൽ പോയി കോഴിക്കോട്. കലക്ടർ ഓഫീസിൽ പോയിട്ട് കലക്ടറുടെ മുമ്പിൽ ഈ 10-60 പേരെ കൊണ്ടിരുത്തി ഈ കാര്യം പറഞ്ഞു. കലക്ടർ അപ്പം തന്നെ കമ്മീഷണർക്ക് ലെറ്റർ തന്നു കൊടുന്നു. അതും കൊണ്ട് കലക്ടർ ഓഫീസിൻ്റെ മുമ്പ് നിന്ന് തന്നെ ഞങ്ങളുടെ ഒരു ലൈവ് ഇട്ടു. ലൈവ് ഇട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ ഈ 60 പേരെയും കൊണ്ട് ലൈവ് ഇട്ടതിന് ശേഷം, ലൈവ് ഇട്ടപ്പോൾ ഇത് ഭയങ്കരമായിട്ട് വൈറലായി. വൈറലായപ്പോൾ ഇവർക്ക് നിക്കക്കള്ളി ഇല്ലാണ്ടായി. അങ്ങനെ ഞങ്ങൾ ഹൈലൈറ്റ് മോളിൽ, ഈ 60 പേര് ഹൈലൈറ്റ് മോളിൽ പോയി
ഹൈലൈറ്റ് മോളിൽ പോയി ഞങ്ങൾ ഇവരുടെ ഓഫീസിലെത്തിയപ്പം ഇവർ ഞങ്ങളെ ആക്രമിക്കാൻ വന്നു അവിടെ തല്ലും പിടിയായി അതിൻ്റെ വീഡിയോയും പ്രചരിച്ചിട്ടുണ്ടായിരുന്നു ഹക്കീം രോഗികളുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടാണ്ട് വന്നപ്പോൾ ഹക്കീം കണ്ടോ അടി ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോയും പാച്ചർ നവാസ് എന്ന് പറഞ്ഞവൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് അടിയും പിടിയായിട്ട് ഞങ്ങൾ പത്രസമ്മേളനം വിളിച്ചു പുറത്തു വന്ന് പത്രസമ്മേളനം വിളിച്ചു എല്ലാ മീഡിയകളും വെച്ച് പ്രസ് ക്ലബിൽ നിന്ന് പത്രസമ്മേളനം വിളിച്ചു പത്രസമ്മേളനം കഴിഞ്ഞതിന് ശേഷവും ഇവർക്ക് പൈസ തരാനുള്ള ഒരു മാർഗവുമില്ല ഇവർ പൈസ തരില്ല ഇവർ പറയണത് ഞങ്ങൾ പാപ്പരായി എന്നാണ് പറയണത് മീഡിയയോട് ഞങ്ങൾ തന്ന പൈസയൊക്കെ ഞങ്ങൾക്ക് പാപ്പരായി അപ്പം ഞാൻ എന്ത് ചെയ്തു എന്നറിയോ ഒരു ഐഡിയ എടുത്തു ഞാൻ എന്ത് ചെയ്തു ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ പൈസ കിട്ടാണ്ട് ഇവിടുന്ന് പോവില്ല ഞങ്ങൾ ഫുൾ സെറ്റപ്പോട് കൂട്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ പ്രവാസികളുടെ നിന്ന് പറ്റിച്ചിട്ടുള്ള പൈസയും ഞങ്ങളുടെ പൈസ ഞങ്ങൾക്ക് തിരിച്ചു തരണം അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് ഇത്രയും പൈസയില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു അന്ന് രാത്രി ജയ്സൽ എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ ഫോൺ ചെയ്യാണ് അപ്പോൾ ഇവർ ശരിക്കും പറയണേ എന്നെ നന്നായി അങ്ങോട്ട് പേടിച്ചു കാരണം പഴയന്നൂരിൽ നിന്ന് ഞങ്ങൾ ചുരുങ്ങിയത് ഒരു 10-40 പിള്ളേരെയും കൊണ്ടാണ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഇവരെന്ത് ചെയ്തു പേടിച്ചു ഇവർ പേടിച്ചപ്പോൾ ഞാൻ ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു ജയ്സലേ ഞാൻ ഹക്കീമാണ് ജയ്സൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡയറക്ടറാണ് അവനോടത്തെ ഒരു ഗുണ്ടയാണ് ഒരുപാട് കേസുകൾ 10-14 പോലീസ് കേസ് ആ അപ്പം എന്ത് ചെയ്തു അവനെ വിളിച്ച് പറയണ ജയ്സലേ ഞാൻ ഇത്രയധികം ആൾക്കാരെയും കൊണ്ട് ഇവിടെ വന്നത് എന്നെ അയ്യൂബ് എന്ന് പറഞ്ഞു തെറി വിളിച്ചത് കൊണ്ടാണ് ഞാൻ പൈസ വാങ്ങാനല്ല ഇങ്ങോട്ട് വന്നത് പക്ഷെ ഞാനിവിടെ വന്നപ്പോൾ ഈ ഇത്രയും ഗുണ്ടകളെയൊക്കെ തീറ്റിപ്പോറ്റാൻ ഏകദേശം എനിക്ക് 100,000 കൂടുതൽ ചിലവായിട്ടുണ്ട് അപ്പം നീ ഒരു കാര്യം ചെയ്യ് എൻ്റെ ഞങ്ങളുടെ ട്രസ്റ്റിൻ്റെ 500,000 രൂപ ട്രസ്റ്റിൻ്റെ 500,000 രൂപ തന്നെ എൻ്റെ പേഴ്സണൽ മണിയാണത് അതും ഞാനിവിടെ ഈ ഇത്രയധികം ആൾക്കാരെയും കൊണ്ട് ഇവിടെ വന്ന് ഇത് ചോദിക്കാൻ വന്നതിന് എൻ്റെ ആ 100,000 രൂപ 600,000 രൂപ എനിക്ക് കൊണ്ടാണ് ഞാനും പണപ്പിരിവാണ് ചെയ്യുന്നത് എനിക്കും ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് എനിക്ക് ബാംഗ്ലൂരും ഡൽഹിയിലൊക്കെ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഈ 500,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് 5 കോടി രൂപ കളഞ്ഞിട്ട് ഇവിടെ വരില്ല അപ്പം നീ എൻ്റെ പൈസ ഇന്ന് തരികയാണെങ്കിൽ ഞാൻ എൻ്റെ പണി നോക്കി പോവും എന്നിട്ട് ബാക്കിയുള്ളവരെയൊക്കെ ഒരു പ്രത്യേക രീതിയിൽ ഞാനങ്ങോട്ട് ഒതുക്കും അല്ല ആ വോയിസ് ക്ലിപ്പ് നിങ്ങൾ കേട്ടോ അപ്പോൾ ഓൻ പറഞ്ഞു ഹക്കീമുക്ക അപ്പോൾ ഹക്കീമുക്ക നിങ്ങൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ ചോദിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്നെ 100% വിശ്വസിക്കാൻ നിങ്ങൾ റെക്കോർഡ് ചെയ്തോളി എന്ന് പറഞ്ഞു അങ്ങനെ റെക്കോർഡ് ചെയ്തു അന്ന് രാത്രിയല്ല നേരം വെളുത്തപ്പോൾ ഇവർ 600,000 രൂപ കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് തന്നു 600,000 രൂപ എൻ്റെ അടുത്ത് കൊണ്ടു തന്ന് എൻ്റെ കയ്യിലേക്ക് ഈ പൈസ അങ്ങോട്ട് കിട്ടിയതും ഞാൻ എൻ്റെ മാനേജറുടെ അടുത്ത് ഈ പൈസ കൊടുത്തിട്ട് പറഞ്ഞു നീ പഴയന്നൂർ പൊക്കോ പറഞ്ഞു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ജയ്സലിനെ വിളിച്ചിട്ട് പറഞ്ഞു ജയ്സലേ എൻ്റെ പൈസ നീ തന്നു ഇനി ഷബീർ മുടപ്പല്ലൂരിൻ്റെ 15,000,000 രൂപയുണ്ട് അതിൽ നിന്നൊരു 500,000 രൂപ കൂടി നീ കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇവർക്ക് മനസ്സിലായി അല്ല ഹക്കീം കങ്ങൾ ഇന്നലെ അങ്ങനെ അല്ലല്ലോ പറഞ്ഞു നിങ്ങൾ ഇന്നലെ മാറ്റിയല്ലേ പറഞ്ഞത് എന്താ മാറ്റി പറയണ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഷബി ജയ്സലെ ഞാൻ നിൻ്റെ പൈസ അല്ല ചോദിക്കുന്നത് ഷബീർ തന്ന 15,000,000 രൂപയെന്ന് വെറും 500,000 രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ ബാക്കി 10,000,000 രൂപ നിങ്ങൾ കൊടുക്കണ്ട ഹലോ കേൾക്കണ്ടോ അപ്പം എന്ത് ചെയ്തു ഇവർ ഷബീറിൻ്റെ 500,000 രൂപയും കൂടി തന്നു കാരണം ഇവർക്ക് നിൽക്കുകയില്ല അപ്പോഴും ഞാൻ ഈ ബാക്കിയുള്ള 50-55 പ്രവാസികൾ വേറെ ഉണ്ട് അവരോട് ഈ കാര്യമൊന്നും പറയുന്നില്ല കേട്ടോ ഈ പൈസ കിട്ടുന്ന കാര്യമൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഞാൻ നമ്മളെങ്ങനെയെങ്കിലും മാക്സിമം ഇവരുടെ നിന്ന് പൈസ തിരിച്ചു മേടിക്കാനാണ് കാരണം ഇവർ കാട്ടുകള്ളന്മാരാണ് ഇവർക്ക് ഒരുപാട് പൊളിറ്റിക്കൽ സപ്പോർട്ടൊക്കെ ഉണ്ട് ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും ആയിട്ടുള്ള പാർട്ടിയിലുള്ള നല്ല സപ്പോർട്ടുണ്ട് പൂമാർക്ക് അപ്പോൾ എന്താ വെച്ചാൽ പൈസ ഈ അധ്വാനിക്കാതെ കിട്ടുന്ന പൈസ ആരുടെ കയ്യിലുണ്ടോ അവരുടെ പിന്നിൽ കുറേ കള്ളന്മാരുണ്ടാവുമല്ലോ അപ്പോൾ ഫിറോസിൻ്റെ പിന്നിൽ തന്നെ ഞാൻ നോക്കിയ പോലീസ് സ്റ്റേഷനിൽ പോലും കേസ് കൊടുത്തിട്ട് അവിടെ കേസ് എടുക്കുന്നില്ല എവിടെ സഞ്ജയുടെ വിഷയത്തിലേ മാനന്തവാടിയിലേ SP ഓഫീസിലടക്കം പരാതി കൊടുത്തിട്ടുണ്ടല്ലോ ഇവൻ്റെ വിഷയത്തെ പറ്റിയിട്ട് ആ അക്കൗണ്ടിൽ വന്ന പൈസ എങ്ങനെയാണ് 26 ലക്ഷം വന്നിട്ടുണ്ടോ 21 വന്നിട്ടുണ്ടോ എവിടേക്കാണ് ആ പൈസ കൊടുത്തത് ഇതൊക്കെ എൻക്വയറി ചെയ്യാൻ വെറും സിമ്പിളാണ് അറിയില്ല പണമുള്ളവൻ താടിയുള്ള അപ്പൂപ്പനല്ലേ ഇവിടെ വലുത് പണമുള്ളവൻ എന്താ എന്തും ചെയ്യാലോ എന്ത് റീസൺ പറയണ ഇനിയിപ്പോ റീസൺ പറയണേ വിവരാവകാശം കൊടുക്കണം അല്ലേ അപ്പോളേ അതവിടെ നിൽക്കട്ടെ അതിലേക്ക് നമുക്ക് വരാം ഈ മദേഴ്സ് ക്ലിനിക്കിന്റെയും എനിക്കെതിരായിട്ട് നടന്നുള്ള കുപ്രചരണത്തിലേക്ക് വരട്ടെ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു 500,000 രൂപ ഷബീറിന് മേടിച്ചു കൊടുത്തു മേടിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞു ഇനി നാസർ എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തി കൂടിയുണ്ട് സ്വന്തം ഭാര്യയുടെ സ്വർണ്ണടക്കം പണയം വെച്ചിട്ടാണ് ആൾ നിങ്ങൾക്ക് ക്ലിനിക്ക് തുടങ്ങിയിരിക്കുന്നത് വയനാട്ടിൽ ആ പൈസയും കൂടി തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇവരെന്നോട് ഉടക്കി അത് പറ്റില്ല പറഞ്ഞു
അതാണ് മദേഴ്സ് ക്ലിനിക്കിന്റെ കഥ. അതിൽ ഇന്നും പാവങ്ങളായിട്ടുള്ള ഏകദേശം 10-45 പേരുടെ പൈസ ഇന്നും പറ്റിച്ചിട്ടുണ്ട് ഇവര്. അറിയോ നിങ്ങൾക്ക്? അപ്പോൾ ഇങ്ങനെയുള്ള വോയിസ് ക്ലിപ്പുകളും കാര്യങ്ങളും പടച്ചു വിടുക എന്നുള്ളതാണ് ഫിറോസ് കുന്നംപറമ്പിലെ പണി. ഓന്റെ ജോലി ഇതാണ്. 100% എനിക്കെതിരെ വിട്ടിട്ടുള്ള ഏതൊക്കെ കേസുകളുണ്ടോ അതൊക്കെ ഈ ഫിറോസ് എന്ന് പറഞ്ഞ ഈ കള്ളന്റെ പണിയാണ്. ഇവനാണ് പാച്ചർ നവാസിനെ കൊണ്ട് എനിക്കെതിരെ ലൈവ് വിട്ടത്. ഫിറോസും ഹക്കീമും തമ്മിലുള്ള പ്രശ്നം, ഫിറോസും ഹക്കീമും തമ്മിലുള്ള പ്രശ്നേ, ഫിറോസും ഹക്കീമും തമ്മിലുള്ള പ്രശ്നം തുടങ്ങിയത് എന്റെ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ ഐ ഡി ഉണ്ടല്ലോ, ഫേസ്ബുക്കിലേക്ക് ഞാൻ എൻട്രി ആയത് തന്നെ ഫിറോസ് കാരണം കൊണ്ടാണ്. ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് ഞാൻ ഓപ്പൺ ചെയ്യില്ലായിരുന്നു, ഫിറോസ് കാരണമാണ് ഞാൻ ഫേസ്ബുക്ക് അക്കൗണ്ട് തന്നെ ഓപ്പൺ ആക്കിയത്. കാരണം ഫിറോസ് കൊടുങ്ങല്ലൂരുള്ള റുക്കിയ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ വീഡിയോ ചെയ്തു. ആ സ്ത്രീക്ക് മാരകമായ അസുഖമാണെന്നും ആ സ്ത്രീയുടെ കുട്ടിക്ക് രോഗമാണെന്നും ആ സ്ത്രീയെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയതാണെന്നും ഒക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടു. ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമം തോന്നി. അന്നൊരു വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഈ മെസ്സേജ് വന്നത്. എനിക്കന്ന് ഫേസ്ബുക്ക് ഐ ഡി ഇല്ല. അങ്ങനെ വാട്സപ്പിൽ ഈ മെസ്സേജ് വന്നപ്പോൾ കൊടുങ്ങല്ലൂരുള്ള ആരെങ്കിലും ഉണ്ടോയെന്ന് ഞാനിങ്ങനെ അന്വേഷിച്ചു. അന്ന് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് പഴയന്നൂർ വന്ന സമയമാണ്, ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പം ഞാൻ ഈ വീഡിയോ കണ്ടപ്പം വിഷമിച്ചിട്ട് കൊടുങ്ങല്ലൂരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ട് ഇവർക്ക് എന്തെങ്കിലും നല്ല രീതിയിലൊരു സഹായം ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ പള്ളി മഹലിലെ എൻ്റെ ഹത്തീബ് കാസിം ഉസ്താദ് കൊടുങ്ങല്ലൂരുകാരനാണ്. അപ്പം ഞാൻ ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് ഈ വീഡിയോ കാണിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ നമുക്ക് രഹസ്യമായിട്ട് സതക്കയുടെ കൂലി കിട്ടത്തക്ക രീതിയിൽ ഈ സ്ത്രീയെ ഒന്ന് സഹായിക്കണം. ഭർത്താവ് ഉപേക്ഷിച്ചു പോയതാണ്, മാരകമായ അസുഖമാണ്, മൂത്ത കുട്ടിക്ക് മാനസിക രോഗമാണ്, ഇളയ കുട്ടിക്ക് കിഡ്നി രോഗമാണ്, കിടക്കാൻ വീടില്ല, വളരെ വിഷമമുള്ളൊരു ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത്. ഉസ്താദ് പറഞ്ഞു ഞാൻ നാളെ തന്നെ പോയിട്ട് അന്വേഷിക്കാം ഹക്കീം സാഹിബ് എന്ന് പറഞ്ഞു. ഉസ്താദ് അവിടെ ചെന്ന് അന്വേഷിച്ചിട്ട് എനിക്ക് വന്ന് പറഞ്ഞത് ഹക്കീമെ സതക്കട കൂലി കിട്ടാനാണ് ഹക്കീം ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ എത്രയോ ആൾക്കാരുണ്ട്, അവർക്ക് ചെയ്യും. ഇവർക്ക് ഇങ്ങനെ ഒരു മാരകമായ അസുഖമില്ല, കിഡ്നിയുടെ പ്രശ്നമില്ല, ഇവരുടെ ഭർത്താവല്ല ഉപേക്ഷിച്ചു പോയത്, ഭാര്യ ഫസക്ക് ചൊല്ലിയതാണ്, താൻ തോന്നിത്തരം കാണിച്ച് തെമ്മാടിത്തരം കാണിച്ച് കുട്ടികളെയും കൊണ്ട് ഭർത്താവിനെ അനുസരിക്കാതെ ഇറങ്ങിപ്പോയ സ്ത്രീയാണ് എന്നൊക്കെ എന്നോട് എൻ്റെ പള്ളിയിലെ ഹത്തീബ് പറയുമ്പോൾ, അതും വീഡിയോയും ഓഡിയോയും സഹിതം പ്രൂഫ് സഹിതം പറയുമ്പോൾ എനിക്ക് അത് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഫിറോസിനെ വിളിച്ചു. ഫിറോസ് ഫോൺ എടുത്തില്ല. അങ്ങനെയാണ് ഈ പെരിന്തൽമണ്ണ ഭാഗത്തു നിന്ന് ഇതേപോലെ എൻ്റെ അതേ വാട്സപ്പ് ഗ്രൂപ്പിൽ വേറൊരു വീഡിയോ വന്നു. ഭർത്താവ് ഉപേക്ഷിച്ചു പോയ വീഡിയോ, ഭർത്താവ് ഉപേക്ഷിച്ചു പോയ കേസാണ്, ഇന്ന പോലെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് വേറൊരു വീഡിയോ വന്നു. അപ്പം ഞാൻ അതിൻ്റെ അടിയിൽ കമൻ്റ് ഇട്ടു, ഇത് ഫിറോസ് കുന്നംപറമ്പിൽ റുക്കിയ എന്ന് പറഞ്ഞ സ്ത്രീയുടെ വീഡിയോ ചെയ്ത പോലെ ആകരുത്, പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ പൈസ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് പണം പിരിക്കുമ്പോൾ 100% ആ വീഡിയോയിൽ അർഹത പെട്ടവരാണോ അതിൻ്റെ അതെന്റിക്കേഷൻ അന്വേഷിച്ചതിന് ശേഷം വേണം നിങ്ങൾ വീഡിയോ ഇടാനെന്ന് പറഞ്ഞിട്ട് ഞാനൊരു കമൻ്റ് ഇട്ടു. കറക്റ്റ് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫിറോസ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ആ നിങ്ങൾ ആരാണ്, എന്താണ്? ഞാൻ പറഞ്ഞു എൻ്റെ പേര് ഹക്കീം എന്നാണ്, ഞാൻ ബാംഗ്ലൂർ ബേസ്ഡ് ബിസിനസ്മാനാണ്, ഞാൻ പഴയന്നൂരാണ് താമസിക്കുന്നത്, ഞാനൊരു പട്ടാളക്കാരനും കൂടിയാണ്, നിങ്ങൾ ചെയ്ത റുക്കിയ എന്ന വീഡിയോയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്, അത് നിങ്ങൾ ശരിക്കും അന്വേഷിക്കാണ്ടാണ് ചെയ്തത്, നിങ്ങളതിൽ ഭർത്താവ് ഉപേക്ഷിച്ചു പോയി എന്നാണ് പറഞ്ഞത്, ഭർത്താവല്ല ഉപേക്ഷിച്ചു പോയത്, ഭാര്യയാണ് ഉപേക്ഷിച്ചു പോയത്, പിന്നെ പല കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞത് അതിൽ നുണയാണ്, തെറ്റുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു 3/4 മണിക്കൂറോളം വാക്വാദമായി. എന്നിട്ട് ഞാൻ എൻ്റെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ സ്വയം ആലോചിച്ചു, ഇതിപ്പോൾ നാട്ടുകാരോട് എങ്ങനെയാ പറയുക, എനിക്കൊരു ഫേസ്ബുക്ക് ഐ ഡി പോലും ഇല്ല. അങ്ങനെയാണ് ഞാൻ ഹക്കീം എം ഹക്കീം എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് ഐ ഡി ഓപ്പൺ ചെയ്യുന്നത്. ഞാൻ ഓപ്പൺ ചെയ്ത ഐ ഡി ഫിറോസ് തന്നെ ജാമ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് ഹാക്ക് ചെയ്ത്. കാരണം ഇവനൊക്കെ ഇവൻ പറയുന്നുണ്ടല്ലോ എനിക്ക് വിദ്യാഭ്യാസം ഇല്ല, എനിക്ക് അതില്ല അതില്ല എന്നൊക്കെ. ഇഷ്ടം പോലെ ഈ ഇൻ്റർനെറ്റിലൂടെയുള്ള എല്ലാ കളികളും ഈ ഹിമാറിന് അസ്തപ്രധാനതയും എല്ലാ കാര്യങ്ങളും അറിയാവനെ, ഒരു ഇൻ്റർനെറ്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇതിൽ ഫേസ്ബുക്കിലെ സെറ്റിങ്സ് എങ്ങനെ പോകണം, ആരെ എന്തൊക്കെ ഫേക്ക് ഐ ഡി ഉണ്ടാക്കി ആരെയൊക്കെ തന്തൊക്കെ വിളിക്കണം, എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, ഇതൊക്കെ ഈ ഫിറോസ് കുന്നംപറമ്പിൽ അറിയാം. അതൊക്കെ ഫേസ്ബുക്കിൻ്റെ ഒരു മായാജാലാണിത്, കളിയണി. ആ ഞങ്ങൾ പട്ടാളത്തിൽ ഞങ്ങൾക്ക് ട്രെയിനിങ്ങിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇഫ് യു വാണ്ട് ടു ബിക്കം എ ഗൊറില്ല യു ഷുഡ് ഫൈറ്റ് വിത്ത് എ ഗൊറില്ല, ഇഫ് യു വാണ്ട് ടു ഫൈറ്റ് വിത്ത് എ ഗൊറില്ല യു ഷുഡ് ബിക്കം എ ഗൊറില്ല എന്ന്. അതായത് നിങ്ങൾക്കൊരു ഗൊറില്ലേൻ്റെ അടുത്ത് യുദ്ധം ചെയ്യണമെങ്കിൽ നിങ്ങളൊരു ഗൊറില്ലയായി മാറണമെന്ന് പറയും.
ഒരു യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ കള്ളനെ പിടിക്കണമെങ്കിൽ കള്ളനാവണ്ടേ? അങ്ങനെയാണ് ഈ ഫിറോസ് കുന്നംപറമ്പിലിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ കയറുന്നതും അവൻ്റെ സുഹൃത്തുക്കളെയൊക്കെ എൻ്റെ സുഹൃത്തുക്കളാക്കുന്നതും അവന് പൈസ അയച്ചു കൊടുക്കുന്നവരെയൊക്കെ എൻ്റെ പൈസ എൻ്റെ ഫ്രണ്ടാക്കുന്നതും ഞാനും ചാരിറ്റി വീഡിയോകൾ ചെയ്യാൻ തുടങ്ങിയതും ചാരിറ്റിയിലുള്ള കള്ളത്തരങ്ങളെ ഓരോന്നായിട്ട് ഞാൻ ടച്ച് ചെയ്ത് പഠിക്കാൻ തുടങ്ങിയതും പാൻറ്റും ബ്ലേസറും കോട്ടും ടൈയും കെട്ടി നടന്ന ഒരു മാനേജിങ് ഡയറക്ടറായിട്ടുള്ള ഞാനും വെള്ളയും വെള്ളയും ഇടാൻ തുടങ്ങിയതും ഒക്കെ ഫിറോസ് കുന്നംപറമ്പിൽ കാരണം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കാണുന്ന ഹക്കീമല്ല, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഹക്കീമല്ല, നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടാലുള്ള ഹക്കീം. എന്നെ കാണാൻ വേണ്ടി ഇവിടെ ഒരുപാട് പേര് വരാറുണ്ട്, വന്നിട്ട് എന്നോട് പറയാറുണ്ട് ഹക്കീം നിങ്ങൾ എന്നോട് പൊരുത്തപ്പെടണം. എൻ്റെ നാട്ടിൽ വന്ന് അന്വേഷിക്കാറുണ്ട്, എൻ്റെ നാട്ടിൽ വന്ന് അന്വേഷിക്കണം. നിങ്ങൾ എന്തറിയോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 1500 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് കൊല്ലപ്പെട്ടവൻ എന്തിനാണ് കൊല ചെയ്യപ്പെട്ടതെന്നും കൊല്ലാൻ പോയവൻ എന്തിനാണ് കൊന്നതെന്നും അറിയാത്തൊരു കാലം എൻ്റെ കൗമുകളുടെ ഇടയിൽ വരുന്നു. ഇന്ന് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഷെയർ ചെയ്തവന് എന്താണ് ഷെയർ ചെയ്തതെന്ന് അറിയില്ല, ഇത് കാണുന്നവന് ഞാൻ എന്താ കാണുന്നതെന്നും അറിയില്ല. അതാണ് ഇന്നത്തെ കാലം. Who told you? Who told you getting flop? Could you please tell me any one of the things are flopped? Wayanad case il endha flop aayathu? Are you a vettigili? I am asking you, are you a vettigili? Then you tell me which one is flopped. ഞാനും ശാന്തമാണല്ലോ, ഞാനും ശാന്തമാണല്ലോ. നിങ്ങൾ പറയണ്ടല്ലോ വയനാട് കേസ് ഫ്ലോപ്പായിന്ന്. വയനാട് കേസിൽ സലീമുക്ക എന്ന് പറഞ്ഞ വ്യക്തിയുടെ കേസാണ് ഞങ്ങൾ ആദ്യം ഇട്ടത്. 100% ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കിക്കൂടെ, സ്വന്തമായിട്ട് 2011-12 ഫിനാൻഷ്യൽ ഇയറിൽ ഗവൺമെൻറ് വീട് വെച്ചു കൊടുത്ത സലീമുക്കയുടെ വീടില്ല എന്ന് പറഞ്ഞത് നുണയല്ലേ? വീടുണ്ട്, വീടിൻ്റെ ഫോട്ടോയും വീഡിയോയും സർട്ടിഫിക്കറ്റും അടക്കം കാണിച്ചു. ഫിറോസ് കുന്നംപറമ്പിൽ ഇവർക്ക് സ്വന്തമായി വീടില്ല എന്ന് പറഞ്ഞു, വീടുണ്ട്. അവർക്ക് KMCC ബഹ്റൈന് വരുമാന മാർഗം. സഞ്ജയ്, സഞ്ജു ആ സഞ്ജു ഈ സഞ്ജു എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞു, സഞ്ജു എന്ന് പറഞ്ഞ സലീം ബിൻ കാസിം എന്ന് പറഞ്ഞിരുന്നു മകളല്ല മകൻ. നിങ്ങൾ വ്യക്തമായിട്ട് കാര്യങ്ങളൊന്നും കേൾക്കാതെ പകുതി പകുതി കേട്ടിട്ട് പറയൂ. പറഞ്ഞോളി പറഞ്ഞോളി. മിസ്റ്റേക്കുകൾ പറ്റരുത്. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഇങ്ങനെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് മിസ്റ്റേക്ക് പറ്റരുത്. കാരണം എന്താ പറയുക, നിങ്ങൾ പറയും അയേ കുറച്ചൊക്കെ മിസ്റ്റേക്ക് പറ്റുന്നു, ഇല്ല അത് 100% കൈകൾ അത്രയ്ക്കും ശുദ്ധമായിരിക്കണം, പരിശുദ്ധമായിരിക്കണം നമ്മുടെ കൈകൾ. കാരണം ഇത് ചാരിറ്റി പ്രവർത്തനമാണ്. 100 കൊല്ലം മദീനപ്പള്ളിയിലെ 100 കൊല്ലം മദീനപ്പള്ളിയിലെ എത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ കൂടുതൽ പുണ്യമുള്ള കാര്യമാണ് ചാരിറ്റി എന്ന് നമ്മുടെ മതം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അത്രയധികം സ്വസൂക്ഷ്മം പാലിക്കണം എന്നുള്ളത് കൊണ്ടാണ്. ഒരു നോമ്പ് നോക്കുമ്പോൾ നമ്മൾ എത്ര സൂക്ഷ്മത പാലിക്കുന്നുണ്ടോ, ഒരു നിസ്കാരത്തിന് നമ്മൾ നീയത്ത് ചൊല്ലിയിട്ട് കൈ കെട്ടുമ്പോൾ എത്ര സൂക്ഷ്മത പാലിക്കുന്നുണ്ടോ, അതുപോലെ അതിനേക്കാൾ കൂടുതൽ സൂക്ഷ്മത പാലിക്കേണ്ടതാണ്. അല്ലാണ്ട് കുറേ പൈസ കൊണ്ടുകൊടുത്തിട്ട് ഞാനിതൊക്കെ മറന്നുപോയി എന്ന് പറയലല്ല ചാരിറ്റി. ആര് ചെയ്തു കൊടുത്തു? ആര് ചെയ്തു കൊടുത്തു? എന്ത് ചെയ്തു കൊടുത്തു? സഞ്ജയ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ കുട്ടിക്ക് ഇന്നും 1,500-2,000 രൂപയുടെ പ്രോട്ടീൻ പൗഡർ വേണം. വേറെ ഒരു ഭക്ഷണം ആ കുട്ടിക്ക് കഴിക്കാൻ പറ്റൂല. അവർക്ക് സ്വന്തമായിട്ടൊരു വീടില്ല, സ്ഥലമില്ല. അവർക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനാണ് പ്രോബ്ലം. നിങ്ങളുടെ കുട്ടിക്ക് അങ്ങനെ ഒരു അസുഖം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനാണ് പ്രോബ്ലം. 18 വയസ്സ് വരെ ആ കുട്ടി മെച്യൂർ ആവുന്നവരെ, ആ ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ നോക്കി നോക്കൂ, ആ കുട്ടിക്ക് മെച്യൂരിറ്റി ആവുന്നവരെ, അല്ലെങ്കിൽ 17-18, അതും ഡോക്ടർ പറയുന്നില്ല എത്ര വർഷം വരെ ഈ കുട്ടിക്ക് ഇതൊക്കെ കഴിക്കേണ്ടി വരുന്നു. അവർക്ക് ആവശ്യമുള്ളതാണ്. പിന്നെ എനിക്ക് സഞ്ജയ്, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ വളരെ സത്യസന്ധമായിട്ട് അന്ന് അറിയും, ഞാൻ ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കുമ്പോൾ അത് പടച്ചോം കേൾക്കുന്നുണ്ട്. ഈ സഞ്ജു എന്ന് പറഞ്ഞ വ്യക്തിയോട് എനിക്കും എതിർപ്പുകളുണ്ട് പല കാര്യങ്ങളിലും.
എന്താച്ചാ ഞാനവനൊരു ജോലി കൊടുക്കാന്ന് പറഞ്ഞാണ്, ഞാനവനോട് പറഞ്ഞതാണ് നീ ഒരു കാര്യം ചെയ്യ്, നിനക്ക് മാനന്തവാടി താമസിക്കാൻ പറ്റില്ലെങ്കിൽ നിന്നെ ഞാൻ വേറെ ഏതെങ്കിലും സ്ഥലത്ത് നിനക്ക് പോയി താമസിച്ചോ, ഞാൻ വാടകയ്ക്ക് നിനക്ക് വീടെടുത്ത് തരാമെന്ന് പറഞ്ഞു. ഇവന് വാടകയ്ക്ക് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി ഞാൻ പൈസ അയച്ചു കൊടുത്തു. അതുകൂടാതെ ഇവന് 10,000-18,000 രൂപ, അതുകൂടാതെ പല ആവശ്യങ്ങൾക്കായിട്ടും ഞാൻ അയച്ചു കൊടുത്തു. അതിനുശേഷം ഞാൻ അവനോട് പറഞ്ഞു, നീ വായോ, നിനക്ക് ഞാൻ എൻ്റെ കമ്പനിയിൽ തന്നെ ജോലി തരാം, നിനക്ക് നിന്റെ പ്രോട്ടീൻ പൗഡറും കാര്യങ്ങളും മേടിക്കാനുള്ള ശമ്പളം ഞാൻ തരാം, നീ വായോ. ഏയ്, അവന് അവൻ അപ്പോഴും ഒരാഴ്ചയിലല്ല, ഞങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഒരാഴ്ചയിലല്ല, ഒന്നരാടം അവന് 2,000-ത്തിന്റെ മുകളിൽ വരും പൈസ വേണം. പിന്നെ അവന്റെ കുടുംബം കഴിയണം. ഒരു സാധാരണ പെയിന്റിംഗ് ജോലിക്ക് പോകുന്ന അവന് 35,000-40,000 രൂപ ഒരു മാസം എങ്ങനെ പോയാലും ചെലവാക്കാൻ കഴിയില്ല എന്റെ സഹോദര. അപ്പൊ നിങ്ങൾ സഞ്ജുവിനെ നിങ്ങൾ ഒരു കാര്യം പറയണം, നിങ്ങൾ ഈ സഞ്ജുവിനെ ഇത്രയധികം ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ നിങ്ങൾ ഒരു പ്രാവശ്യം പോലും ഈ ഫിറോസിനെ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല സഹോദര. നിങ്ങൾ എന്താ ഫിറോസിനെ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യാത്തത്? എന്താണ് അവൻ ചെയ്തിട്ടുള്ള തെറ്റുകളെ കുറിച്ചൊന്ന് സംസാരിക്കൂ, ഞാനൊന്ന് കേൾക്കട്ടെ. ഈ സഞ്ജുവിന്റെ വിഷയത്തിൽ അവൻ ചെയ്ത തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടോ? അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? എന്നാ നിങ്ങൾ വിളിക്കൂ ഇപ്പൊ ഫിറോസിനെ, ഒരു മിനിറ്റ് എന്നെ വിളിക്കുന്ന പോലെ ഫിറോസിനെ വിളിക്കൂ, നമുക്ക് നാളെ ഒന്ന് ഇരിക്കാം എവിടെയെങ്കിലും. പറ്റുമോ നിങ്ങൾക്ക്? ഇതൊന്നും നിങ്ങൾക്ക് പറ്റില്ല, ഇതൊന്നും നിങ്ങൾക്ക് ഫിറോസിന്റെ അടുത്ത് പോവാനോ ഫിറോസിനെ കാണാനോ ഫിറോസുമായിട്ട് സംസാരിക്കാനോ ഒന്നും പറ്റില്ല. നിങ്ങൾക്ക് എന്തു പറഞ്ഞാലും ഫിറോസിനെ ഇങ്ങനെ ഒരാൾ ദൈവമായിട്ട് കൊണ്ടുനടക്കാനേ കഴിയുള്ളൂ, അല്ലാണ്ട് നിങ്ങൾക്ക് എന്താ കഴിയുക? ആ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ എന്നെ വിളിക്കൂ, നിങ്ങൾ എന്നെ വിളിക്കൂ, അവനെ വിളിക്കൂ, അല്ലെങ്കിൽ എന്നെ വിളിക്കണ്ട, ഞാൻ എന്തായാലും കള്ളനല്ലേ, എന്നെ വിളിക്കണ്ട. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ നല്ല വിശ്വാസമുള്ള വേറെ ആരെയൊക്കെ വിളിക്കേ. അല്ല ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നോക്കി ഒരിക്കലുമില്ല എന്റെ പൊന്നാര സഹോദര, ഒരിക്കലുമില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ 100% ക്ലാരിറ്റിയോടുകൂടിയും 100% വ്യക്തതയോടുകൂടിയുമാണ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ നടന്ന ഷജീർ ഇന്ന് ഫിറോസിൻ്റെ കൂടെയാണ്. ഞാൻ ഏകദേശം ഞങ്ങളുടെ ട്രസ്റ്റിൽ 1.5 വർഷത്തോളം സോഷ്യൽ മീഡിയ ചാരിറ്റി സോഷ്യൽ മീഡിയ എന്താ പറയുക സോഷ്യൽ മീഡിയ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് 19,000 രൂപ ശമ്പളത്തിന് ജോലി ചെയ്തിരുന്നതാണ്. ആ ശമ്പളവും ചാരിറ്റിയുടെ അക്കൗണ്ടിൽ നിന്നൊന്നുമല്ല കൊടുത്തിരുന്നത്, എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ പേഴ്സണൽ മണിയാണ് അവന് ശമ്പളം കൊടുത്തിരുന്നത്. അല്ലെങ്കിൽ അവൻ പറയട്ടെ, അല്ലാണ്ട് ട്രസ്റ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കലല്ല ട്രസ്റ്റിൽ. അതായത് രോഗികളുടെ കയ്യിൽ നിന്ന് പണം അടിച്ചു ഒരു മിനിറ്റ് ഞാൻ ഒരു കാര്യം പറയട്ടെ, രോഗികളുടെ അക്കൗണ്ടിൽ നിന്ന് വന്ന പൈസ വാങ്ങണമെന്ന് പറയാനും പിന്നെ നമ്മുടെ നാട്ടിൻ പുറത്ത് നടന്നിട്ട് ഉള്ള പല ക്ലബ്ബുകളിൽ നിന്നൊക്കെ അവനെ പുറത്താക്കി. അവൻ്റെ സ്വഭാവം നാട്ടിൽ വന്നൊന്ന് അന്വേഷിക്കൂ നിങ്ങൾ. പല ക്ലബ്ബിൽ നിന്നും അവനെ പുറത്താക്കിയപ്പോൾ നാട്ടിൻ പുറത്ത് തന്നെ എന്നോട് പറഞ്ഞു, ഹക്കീം ഖാൻ നിങ്ങൾ അവനെയും കൊണ്ട് നടക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ സഹകരിക്കില്ല എന്നൊരു നാട്ടിൽ പറയുമ്പോൾ നമുക്ക് അവനെ പുറത്താക്കേണ്ടി വരും. അത് നിങ്ങൾ നാട്ടിൽ വന്ന് ചോദിക്കുന്നേ, ഈ ഷജീർ പഴയന്നൂർ എന്ന് പറഞ്ഞ വ്യക്തി നാട്ടിൽ എന്തുകൊണ്ടാണ് ഒരു ക്ലബ്ബിൽ നിന്ന് അവനെ പുറത്താക്കിയത്? ഒക്കെ പോട്ടേന്നേ, ഒരു മിനിറ്റ്. ഇവൻ ഈ പറഞ്ഞ ഷജീർ എന്ന് പറഞ്ഞ വ്യക്തി എന്നോട് 2,00,000-4,00,000 രൂപ കടം ചോദിക്കുകയാണ്, അവൻ്റെ വീട് ജപ്തിയാവും, ഹക്കീം ഖാൻ എനിക്ക് സഹായിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നെപ്പോലെ ഒരു വ്യക്തി, ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ മാനേജിങ് ട്രസ്റ്റി ആയിട്ടിരിക്കുന്ന വ്യക്തി ഇങ്ങനെ ഒരു പ്രശ്നം വന്ന് പറയുമ്പോൾ സ്വന്തം കുടുംബത്തിലുള്ളവനല്ലേ അവൻ? സ്വന്തം കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഹോദരൻ വന്ന് ചോദിക്കുന്ന പോലെയല്ലേ? അപ്പോൾ അവനല്ലേ നമ്മൾ സാധ്യം സഹായിക്കേണ്ടത്? നമ്മുടെ കുടുംബത്തിലുള്ള ആളെ സഹായിക്കാണ്ട് നാട്ടുകാരെ സഹായിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ ഷജീർ എന്ന് പറഞ്ഞ എൻ്റെ ബന്ധുക്കാരനല്ല എങ്കിൽ പോലും ഞാൻ പറയാണ്, നമ്മുടെ ട്രസ്റ്റിലൊരു എംപ്ലോയി വന്ന് പറയാണ് 4,00,000 രൂപ കിട്ടിയില്ലെങ്കിൽ എൻ്റെ വീട് ജപ്തിയായി പോകും. അപ്പം ഞാൻ ഇവനോട് പറയാണ്, ഷജീറെ നീ എനിക്കൊരു അപേക്ഷ തരൂ, ഹക്കീംക്ക ഇന്ന പോലെ എനിക്കൊരു 4,00,000 രൂപ വേണം, പലിശയില്ലാതെ വേണം എന്ന് വ്യക്തമായി അതിൽ എഴുതി എനിക്ക് അയച്ചു തരൂ എന്ന് പറഞ്ഞു. ഇവൻ എനിക്ക് എഴുതി പോസ്റ്റ് ചെയ്തു പഴയന്നൂരുള്ള എനിക്ക് എൻ്റെ കയ്യിൽ എന്നും എന്നെ കാണുന്നവനോട് ഞാൻ പറഞ്ഞു, നീ എനിക്ക് ലെറ്റർ പോസ്റ്റ് ഓഫീസ് ത്രൂ രജിസ്റ്റേഡ് ആയിട്ട് പോസ്റ്റ് ചെയ്യണം, ആ ലെറ്റർ എൻ്റെ അടുത്തുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. ഞാൻ ഇതിനു മുമ്പുള്ള ലൈവിൽ ആ ലെറ്റർ കാണിച്ചിട്ടുണ്ട്. എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണല്ലോ ഞാൻ ലൈവില് പറയാറ്, അവൻ അഥവാ പണം തന്നില്ലെങ്കിലും ഞാൻ അവന് പൊറത്തു കൊടുക്കും, എങ്ങനെ അവൻ മരിച്ചു പോവാണെങ്കിൽ. പക്ഷേ
അതെ, ആ അത് വേണം, അത് വേണല്ലോ. കാരണം ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഞാൻ ആ ലെറ്റർ വാങ്ങിയില്ലായിരുന്നെങ്കിലേ ഇവൻ എന്തൊക്കെ, ഇവൻ കാപ്പ നിയമപ്രകാരം എന്നെ ഉള്ളിലാക്കിയനെ. അതായത് ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ സ്വന്തം, ഞാനൊരു വളരെ ലീഗലായിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്, എന്തിനും പ്രൂഫ് വെക്കുന്ന ആളാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഫിറോസൊക്കെ എന്നെ എന്നെ പെടുത്തിയിട്ടുണ്ടാവുന്നില്ല. എൻ്റെ കുട്ടിയെ ഞാൻ അടിച്ച് കൊല്ലാനാക്കി എന്ന് പറഞ്ഞ് കേസ് കൊടുത്ത ടീമാണ് ഫിറോസും ടീമും. ഞാൻ അതുകൊണ്ടാണല്ലോ ഇവനോട് പലിശയ്ക്കല്ല ഞാൻ കടമാണ് കൈയായിട്ട് വാങ്ങിയതെന്ന് പോസ്റ്റലായിട്ട് മേടിച്ചത്. ഇവൻ്റെ അടുത്ത് നിന്ന് കൈയോടുകൂടി എഴുതി മേടിച്ചിരുന്നെങ്കിൽ ഇവൻ വേറെ കഥ മെനഞ്ഞേനെ. അപ്പം എന്തായാലും നമ്മുടെ ഈ കഥകളൊക്കെ കേട്ടിട്ട് ഈ ലൈവിലിരിക്കുന്ന ആൾക്കാരൊക്കെ ഈ പറഞ്ഞ പോലെ ബോറടിക്കുന്നുണ്ടാവും. ഏ അപ്പോ എന്തായാലും നിങ്ങളോട് ഇത്രയധികം സംസാരിച്ചേന്. ഏ അല്ല, നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ വന്ന് ചോദിക്കാതെ നിങ്ങൾ നേരിട്ട് വരി കേട്ടോ. നിങ്ങൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ കാരണം റിയാസ് കെ പി ഇതാ ഇപ്പൊ ചോദിക്കണു 2,04,000 എന്ന്. 4 ലക്ഷം ആണ് ചോദിച്ചത്, ഭായി 2 ലക്ഷം ഓന് കൊടുത്തുള്ളൂ. ഇന്നത്തെ കാലത്ത് 2 രൂപ ഒരാളെ സഹായിക്കാത്ത സമയത്ത് ഓന് 2 ലക്ഷം രൂപയെങ്കിലും കൊടുക്കാനുള്ള ഒരു മനസ്സി നമുക്ക് തോന്നിയല്ലോ മോനെ. അതിന് നിങ്ങൾ സല്യൂട്ട് അടിക്കി. ആ എന്നിട്ട് അവൻ തിരിച്ചു കിട്ടാത്തത് എന്താന്ന് വെച്ചാൽ ഓന് ഫിറോസിന്റെ ശിഷ്യനാവണം. ഇവന്മാരൊക്കെ കള്ളം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവന്മാർക്ക് ദീനില്ല, നിസ്കരിക്കൂല, പള്ളിയിൽ പോവൂല, ഇവന്മാർക്ക് അള്ളാനെ ഭയല്ല, ആഹ്റല്ല, അങ്ങനെയുള്ള ഓമാരാണ് ഓമാര്. ആ അതന്നെ. അപ്പൊ അതിനുത്തരം അതന്നെ, അതിനുത്തരം അവൻ എന്തുകൊണ്ടാണ് 2 ലക്ഷം രൂപ തരാത്തതിന്റെ ഉത്തരം അതന്നെ. അവന്റെ കുഴിയിലേക്ക് അവൻ പോവും, എന്റെ കുഴിയിലേക്ക് ഞാൻ പോവും. ഓന്റെ അടുത്ത് ഒരു മിനിറ്റ്, ഓന് ഞാൻ ലീഗൽ, ഒരു മിനിറ്റ്, ഓന്റെ അടുത്ത് ഞാൻ ചെക്കും നോട്ടീസൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അവന് ലീഗൽ നോട്ടീസ് അയച്ചപ്പോ അഡ്വക്കേറ്റിനെ സിമ്പിൾ ആയിട്ട് വിളിച്ചിട്ട് ഇവന് തരാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞൂടെ, സാറേ എന്റെ അടുത്ത് മേടിച്ചിട്ടുള്ള ഡോക്യുമെന്റ് എനിക്ക് തിരിച്ചു തരുവാണെങ്കിൽ. ആ ഇതൊക്കെ ഞാനൊരു കാര്യം പറയട്ടെ, ഇവന്മാരൊക്കെ ഈ ഫിറോസും ഫിറോസിന്റെ ടീമും ഈ പറഞ്ഞ ആൾക്കാരൊക്കെ അധ്വാനിക്കാതെ ജീവിച്ചു പഠിച്ചവരാണ്. നിങ്ങൾക്കൊക്കെ ഒരു സിമ്പിൾ ലോജിക്ക് ആലോചിച്ചാൽ മതി. ഇന്നത്തെ കാലത്ത് ശരിക്കും പട്ടിണി കിടക്കണമെങ്കിൽ 500 രൂപ വേണം. ഇവന്മാർ കൊന്നും ഒരു ജോലിയും തൊഴിലുമില്ല, വരുമാന മാർഗമില്ല, പ്രൊഡക്ടിവിറ്റി ഇല്ല. വിത്തൗട്ട് എനി പ്രൊഡക്ടിവിറ്റി ഹൗ എ പേഴ്സൺ ക്യാൻ ഏൺ മണി, ഹൗ എ പേഴ്സൺ ക്യാൻ ലീവ് വിത്തൗട്ട് എനി പ്രൊഡക്ടിവിറ്റി. സോ ഇഫ് യു പീപ്പിൾ ആർ ഇന്റലിജന്റ്, ഇപ്പൊ നോക്കി, എനിക്ക് ബിസിനസ് ഉണ്ട്, നിങ്ങൾക്ക് ജോലി ഉണ്ട്, അല്ലെങ്കിൽ ബിസിനസ് ഉണ്ട്, നിങ്ങൾ ഓക്കെ. വിത്തൗട്ട് എനി ബിസിനസ്, വിത്തൗട്ട് എനി പ്രൊഡക്ടിവിറ്റി, ഹൗ എ പേഴ്സൺ ക്യാൻ ഈറ്റ് ഫുഡ്. സിമ്പിൾ ലോജിക്ക് അല്ലേ? ഇതുപോലും ആലോചിക്കാൻ കഴിയാത്ത കുറെ മരമൂരികളും കുറെ ആൾക്കാരും ഇങ്ങനെ ഇവരുടെ പിന്നിൽ ഇവരെ സപ്പോർട്ട് ചെയ്ത് നടക്കണ്. അല്ല, എനിക്ക് ശത്രുക്കൾ ഉണ്ടാവുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ 10 വർഷം ഡിഫൻസിൽ ജോലി ചെയ്തുള്ളൂ. എന്തുകൊണ്ടാണ് ജോലി ചെയ്തതെന്നറിയോ? ഞാൻ അന്നും അഴിമതിക്കെതിരെ സംസാരിക്കുമായിരുന്നു. അപ്പം ഞാൻ, എനിക്ക് ശത്രുക്കളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് 1,000 കൊല്ലം ജീവിക്കൊന്നും വേണ്ട. ഞാൻ ഇനി മാക്സിമം, എനിക്ക് 42 വയസ്സ് 43 വയസ്സായി, ഇനി ചുരുങ്ങി കഴിഞ്ഞാൽ 10-20 വർഷമേ അള്ളാഹു എനിക്ക് ആയുസ് തരുള്ളൂ ഈ ലോകത്ത്. അതിൽ 10 വർഷം ഞാൻ രാത്രി കിടന്നുറങ്ങുകയാണ്. മാക്സിമം ജീവിക്കുകയാണെങ്കിൽ ഒരു 10 കൊല്ലം കൂടി ജീവിക്കും ഈ ലോകത്ത്. 10 കൊല്ലേ ജീവിക്കുള്ളൂ എന്നുള്ള, അതായത് അള്ളാഹു ആയുസ് തരുകയാണെങ്കിൽ ഇൻഷാല്ലാ, ചിലപ്പോൾ നാളെ ചിലപ്പോൾ മരിച്ചു പോകാനും മതി. പിന്നെ എന്തിനാണെന്ന് നമ്മൾ കണ്ണിൽ കാണുന്നത് തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിൽ രാഷ്ട്രീയക്കാരെ കുറിച്ചും പറയും. ഒരു മിനിറ്റ്, അതിലിപ്പോ രാഷ്ട്രീയക്കാരെ കുറിച്ചും പറയും. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പഴയന്നൂർ ഹർത്താൽ വന്നാൽ അടയ്ക്കാത്ത ഒറ്റ കട പഴയന്നൂരില്ല, നമ്മുടെ കട എന്ന എന്റെ സൂപ്പർ മാർക്കറ്റാണ്. ഞാൻ ഹർത്താലിനെതിരാണ്, ഞാൻ അടയ്ക്കൂല. ബസ് സമരം വന്നാലും ഞാൻ വണ്ടി ഓടിച്ചു പോകും. വണ്ടി ഓടിക്കണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കാർ എടുത്ത് ഞാൻ പുറത്തു പോകും. കാരണം എൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യവും എൻ്റെ മറ്റുള്ള കാര്യങ്ങളും ഞാൻ ഇന്ന് വരെ നിങ്ങൾക്കറിയോ, ശരിക്കും പറയാനൊരു പൗരൻ്റെ അവകാശമാണ് അവന് സമ്മതിദാന പത്രത്തിൽ വോട്ട് ചെയ്യുക എന്നുള്ളത്. ഞാൻ ഇന്ന് വരെ വോട്ട് ചെയ്തിട്ടില്ല, അറിയോ, നിങ്ങൾക്ക് ഒരു പാർട്ടിയിൽ വോട്ട് ചെയ്തിട്ടില്ല. ആരെ വോട്ട് ചെയ്യുക? ഞാൻ 18-ാമത്തെ വയസ്സിൽ പട്ടാളത്തിൽ. ഓൻ ലീഗ്, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഓൻ ആരോ സപ്പോർട്ട് ചെയ്തോട്ടെ,
ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, നാളെ നിങ്ങൾ വീഡിയോ ചെയ്താലും നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ വരും. അതിനൊരു ഫിറോസ് കുന്നംപറമ്പിൽ വീഡിയോ ചെയ്യണമെന്നില്ല, വീഡിയോ ചെയ്യാൻ ഒരു ഐഡിയ ഉണ്ടായാൽ മതി. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഓൺലൈൻ സോഷ്യൽ മീഡിയ ചാരിറ്റി പഠിച്ചൊരു വ്യക്തിയാണ്. നിങ്ങൾ ജസ്റ്റ് നല്ല രീതിയിൽ ഈ രോഗിയുടെ, ഇപ്പൊ സലീമക്കാടെ വീട്ടിൽ പോയിട്ട് ഫിറോസ് പറഞ്ഞ കണ്ടില്ലേ, രണ്ട് കാലം നഷ്ടപ്പെട്ട ഇവൻ ഒരു കൂസലും ഇല്ലാണ്ടിരിക്കുകയാണ്. കരയടാ, കരയി, കുട്ടികളെ നിരത്തി നിർത്ത്, റെഡി, 1 2 3 ക്രൈ, സ്റ്റാർട്ട് ക്രൈ. അപ്പൊ ഇല്ല, അപ്പൊ കട്ട് ഷോർട്ട്, അപ്പൊ വീണ്ടും ലൈറ്റോ, ലൈറ്റ് ഇട്, കുറച്ചൊരു ഫേസ് ഇങ്ങോട്ട് വെക്ക്, കരയി. അപ്പൊ സലീമൊക്കെ പറഞ്ഞു, എന്റെ കുട്ടികളെ 5-6 വർഷമായിട്ട് കരഞ്ഞുകൊണ്ടേ ഇരിക്കും, ഇപ്പൊ കരച്ചിൽ വരുന്നില്ല അവർക്ക്, നിങ്ങൾ പിന്നെ വരി പറഞ്ഞു. അപ്പോഴല്ലേ ഫിറോസ് ഇറങ്ങിപ്പോയത്, കരയാത്ത വീഡിയോ ഞാൻ ചെയ്യേ. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് കരയിപ്പിക്കാനും അതേപോലെ രോഗികളുടെ അക്കൗണ്ട് നമ്പർ വെക്കുക. ചാരിറ്റി ഫൗണ്ടേഷന്റെ അക്കൗണ്ട് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് അതിന് അത്ര ജനസമ്മതി ഇല്ല, അവർ പൈസ ഇടില്ല. ഒന്ന് കരയിക്കുക, കുട്ടികൾ വന്ന് കരയുക. അതെന്തറിയോ, ഞാനും നിങ്ങളെയും പോലെയുള്ള ആൾക്കാരുടെ മനസ്സലിഞ്ഞു പോവും കുറച്ച് കുട്ടികൾ വന്നിരുന്ന് കരയുമ്പോഴേ. അത് മനുഷ്യന്റെ അവസ്ഥയാണ്, ആ മനുഷ്യന്റെ അവസ്ഥയാണ് ഇവൻ വിറ്റ് തിന്നുന്നത്. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഞാൻ ഒരുത്തനൊരു മറുപടി കൊടുത്തോട്ടെ. ഒരുത്തനൊരു ഫേക്ക് ഐ ഡി നീ ഒരു കമന്റ് അടിച്ചിട്ടുണ്ട്, ആയുസ് നീ കണക്ക് കൂട്ടരുത്, ഫിറോസിനെ പറഞ്ഞോ ഇസ്ലാമിനെ അവഹേളിക്കല്ലേ, നിന്റെ വിശ്വാസം നീ നിലനിർത്തൂ. സലീലെ, ഇത് ഞാൻ പറഞ്ഞതുണ്ടല്ലോ, 10 കൊല്ലം ജീവിക്കുന്നും പകുതി രാത്രിയാണെന്നൊക്കെ ഹദീസാണത്, അല്ലാണ്ട് എൻ്റെ ഇഷ്ടപ്രകാരം പറഞ്ഞതല്ല ഞാൻ. എൻ്റെ അനക്ക് ഈ ഇന്ന ഇസ്ലാം പഠിപ്പിക്കണ്ട, എൻ്റെ ഇസ്ലാം ഈ വെച്ചോ. നീ ജലീലിന് വേണ്ടി ഫിറോസിനെ കരിവാരി തേച്ചു, നിനക്ക് കാലം മറുപടി തരും ഹക്കീം ചെറ്റേന്ന്. ഈ ജലീൽ സാഹിബിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല, എൻ്റെ നാട്ടിൽ ചോദിച്ചാൽ അറിയാം. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അനുകൂലിക്കാറില്ല, BJP അനുകൂലിക്കാറില്ല, കോൺഗ്രസിനെ അനുകൂലിക്കാറില്ല, ആം ആദ്മി പാർട്ടിനെ അനുകൂലിക്കാറില്ല, ഒന്നിനെ അനുകൂലിക്കാറില്ല. എവിടെയാണോ നന്മ കാണുന്നത്, നല്ലത് കാണുന്നത്, അവരുടെ കൂടെയൊക്കെ സപ്പോർട്ടായിട്ട് നിൽക്കാറുമുണ്ട്. ഇത് ഈ ഫിറോസ് പറയുന്ന പോലെ ഇന്നൊരു അപ്പം കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവം ഹക്കീമിനില്ല, ഇനി ഉണ്ടാവില്ല അങ്ങനെ ഇൻഷാല്ല. അപ്പോഴേ നിങ്ങൾക്ക് മദേഴ്സ് ക്ലിനിക്കിൻ്റെ ഇഷ്യൂവും വോയിസ് ക്ലിപ്പിൻ്റെ ഇഷ്യൂ ഒക്കെ നിങ്ങൾക്ക് സംശയം തീർന്നല്ലോ അല്ലേ? ഇപ്പം നിങ്ങൾ ഒരാളുടെ സംശയമാണ് ഈ തീർന്നത്. ഇനി ഇത് 10 ലക്ഷം പേരുടെ അടുത്ത് ഈ സംശയം തീർത്ത് കൊടുക്കണമെങ്കിൽ 10 കൊല്ലം പിടിക്കും. എന്നുവെച്ചാൽ നമുക്ക് ഫോളോവേഴ്സ് ഇല്ലല്ലോ. ഇൻഷാല്ല. അപ്പൊ നിങ്ങൾ ഇടയ്ക്ക് വിളിക്കുകയും വരുമ്പോ വരി, നാട്ടിൽ വരി, നമുക്ക് ഒരുമിച്ച് ഒരു ചായ ഒക്കെ കുടിക്കാം ഇൻഷാല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്ത കോൾ വരുന്നുണ്ട്, ആർക്കും ഉറക്കല്ലേ? സമീർ മലപ്പുറം, ഹക്കീം ഭായ് ഒരു ഹായ്. ഹായ് ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. ഇവിടെ ഉണ്ട്, നിങ്ങളെവിടെ? ആരെ വിളിക്കണാരാ, എന്തറിയോ ആൾക്കാർ വിചാരിക്കണ എന്തറിയോ, ഞാനിങ്ങനെ ഈ ഫോൺ വിളിക്കണത് ഓരോരുത്തരോട് പറഞ്ഞു വിളിപ്പിക്കണെന്നാണ്. എന്റെ ഉറക്കല്ലേ, എനിക്കൊരു പ്രശ്നമില്ല, ഓൻ ചാരിറ്റി ചെയ്തോട്ടെ. ആ അതൊരു അസൂയുണ്ട് എനിക്ക് ചെറുതായിട്ട്. എന്നുവെച്ചാൽ എൻ്റെ ഞാൻ വീഡിയോ ഇട്ട് ഞാൻ പൈസയൊന്നും വരില്ലല്ലോ, കാരണം പൈസ വന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്കതൊന്ന് അടിച്ചു മാറ്റി വീടും ബംഗ്ലാവൊന്നും വെക്കാൻ പറ്റൂലല്ലോ, കാറ് വാങ്ങാൻ പറ്റൂല. ഈ
പറയുന്ന വ്യക്തി അല്ലാതെ എത്ര കൊള്ളക്കാരുണ്ട് ഈ രാജ്യത്ത്. കറക്റ്റ് ആണ്. നിങ്ങൾ അവരെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രതികരണ രീതിയിൽ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് ഒന്ന് ചെയ്തുകൂടെ, ഈ പാവങ്ങൾ നിങ്ങൾക്ക് എന്താണ് ഭയങ്കര. ആ അത് ശരിയാണ്. അതായത് നമുക്കൊരു കാര്യം ചെയ്യാം, അപ്പോ നമുക്ക് നിങ്ങളൊരു ഒന്ന് രണ്ട് കൊള്ളക്കാരുടെ ലിസ്റ്റ് എടുത്തു തരും, ഞാൻ നാളെ മുതൽ അത് പ്രതീക്ഷിക്കാം. അതൊന്ന് പറഞ്ഞുതരും, നിങ്ങള് ഒന്ന് പറഞ്ഞുതരോ? അല്ല, എന്റെ വിവരവും വിദ്യാഭ്യാസം അവിടെ നിക്കട്ടെ, എനിക്കത് അറിയാത്തോണ്ടാണല്ലോ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്നത്. അല്ല, ഫിറോസിന്റെ ബാക്കിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ എന്താ പറയണത്? എന്ത് വിഷയമായിട്ട് ബന്ധപ്പെട്ടതാ? വയനാട് സഞ്ജുവിന്റെ വിഷയം പറഞ്ഞാണോ? സഞ്ജുവിന്റെ വിഷയം തന്നെ നിങ്ങൾ നോക്ക്. നിങ്ങൾ അന്ന് സഞ്ജുവിനെ നാട്ടുകാർക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാൻ പോയപ്പോ നിങ്ങൾ ആ വാ പൊത്തിയിട്ട് സഞ്ജു അവിടെ വാള് വെച്ച് കിടക്കുന്നു. ആര് വാള് വെച്ച് കിടക്കണേ? എന്താണ് എന്റെ സായിബേങ്ങള്? ആ വായ പൊത്തിയത്, ആ വായ പൊത്തിയതും വാള് വെച്ചതൊക്കെ അവിടുത്തെ നാട്ടുകാർ എപ്പോ അവിടെ നിൽക്കണ്ട? അവരോട് ചോദിച്ചോ. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയില് സൗണ്ടോ? അത് എന്റെ വായ പൊത്തും. എന്റെ ചങ്ങാതി, എന്റെ ചങ്ങാതി അരിയാഹാരം ഒന്ന് കഴിക്കൂ പ്ലീസ് സുഹൃത്തെ, അരിയാഹാരം ഒന്ന് പോയി കഴിക്കൂ പ്ലീസ്. എനിക്കിതാ പറയാനുള്ളത്, ഇനിയെങ്കിലും ഈ ചാണകം മാറ്റിയിട്ട് അരിയാഹാരം ഒന്ന് കഴിക്കൂ. അവരെ ചൂഷണം ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് ഇവനെ എന്തെങ്കിലും കള്ളം പറയിപ്പിക്കുക. എന്നിട്ട് എന്താണ് നിങ്ങൾ ആരെ കൊടുത്ത് കള്ളം പറയിപ്പിച്ചു? പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യോ കാക്ക, നിങ്ങളൊരു കാര്യം ചെയ്യോ, നിങ്ങള് നേരിട്ടൊന്ന് പഴയന്നൂർക്ക് വരുമോ? എറണാകുളത്ത് നിന്ന് പഴയന്നൂർക്കൊന്ന് വരുമോ? അല്ല, നമുക്കൊന്ന് കാണാനാണ്, ഇരുന്ന് നേരിട്ടൊന്ന് സംസാരിക്കാം. ഇങ്ങനെ ഈ വീഡിയോ കണ്ട് നിങ്ങള് പ്രാന്തായതാണേ കാക്ക. ഈ വീഡിയോ കണ്ടിട്ടേ, ഈ രജനീകാന്തിന്റെ ഒക്കെ സിനിമ കണ്ടിട്ടേ, ഈ രജനീകാന്ത് ഒക്കെ ഈ എന്തിരൻ എന്നൊക്കെ പറഞ്ഞ സിനിമയിൽ ഇങ്ങനെ ആൾക്കാരെ പന്ത് കെട്ടണ പോലെ തട്ടണത് കണ്ടിട്ടെ, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അഡിക്ഷൻ ആയിട്ടുള്ള ആൾക്കാരാണ്. അല്ല, ഇന്നെ സപ്പോർട്ട് ചെയ്യരുത്. കാരണം എന്താ അറിയോ, എനിക്ക് ഈ നല്ലതെന്ന് ഉദ്ദേശിച്ചത് ഇന്ന് പറഞ്ഞത് നാളെ മാറ്റി പറയണമെന്നാണോ? 17 ലക്ഷം രൂപ വന്നിട്ട് 21 ലക്ഷം ആയി എന്ന് ഒരു 1.5 വർഷം കഴിയുമ്പോ 21 ലക്ഷം ആയി എന്ന് പറയണമെന്നാണോ? അല്ല, ഈ കൊള്ളക്കാരെന്ന് പറഞ്ഞാൽ വീരപ്പനെയാണോ ഉദ്ദേശിച്ചത്? ആരെ ആളാരാന്നൊന്ന് പറയൂ. ഈ എന്റെ ഇപ്പത്തെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയ നമ്പർ 1 ഫ്രോഡും കള്ളനും കേരളത്തിൽ ഇന്ന് കാണപ്പെടുന്ന ഏറ്റവും വലിയ കള്ളൻ ഫിറോസാണ്. ആണോ? അതാണ് ഞാൻ ചോദിക്കണതേ. ടു ജി സ്പെക്ട്രത്തിലെ രാജാനെ എന്തുകൊണ്ട് എന്തായി? ഒന്നും ആയില്ലല്ലോ രാജാ. ഏ രാജ എന്ന് പറഞ്ഞൊരാള്? ആ അല്ല, ഞാൻ അങ്ങോട്ടൊരു കാര്യം ചോദിച്ചോട്ടെ. ജയലളിത ആ ഞാൻ പറഞ്ഞല്ലോ, അതന്നെയാണ് എന്റെ പ്രശ്നം. കാരണം കഞ്ഞി കുടിക്കാൻ പറ്റണില്ല ചേട്ടാ. ഇക്ക കുറച്ച് പൈസ അയച്ചു തരി പ്ലീസ്. എന്താ പറയാ, കുട്ടികൾക്ക് അരി മേടിച്ചിട്ടില്ല. ഈ കാണുന്നവർ പൊട്ടന്മാരൊന്നല്ല ഭായി, മനസ്സിലായോ? കാണിക്കുന്ന ഓരോരോ തമ്മാടിത്തരങ്ങൾ ഇങ്ങനെ കണ്ട് ലൈക്ക് അടിക്കാനോ അതിനൊക്കെ എന്തിനാണ്? കാരണം അവർക്ക് ഈ ലൈക്ക് അടിക്കുന്നവർക്കൊന്നും അറിയില്ല നിങ്ങൾ എന്താണെന്നുള്ളത്, മനസ്സിലായോ? നിങ്ങൾക്കറിയോ? എനിക്കറിയാവുന്നോണ്ടല്ലോ നിങ്ങളോട് സംസാരിച്ചത്. എന്താ അറിയാ, ആരെങ്കിലും ഒരു പാവങ്ങളെ സഹായിച്ചിട്ട് വീഡിയോ ഇതെന്നും ഫിറോസ്. അയ്യോ, എനിക്ക് അങ്ങനെ സഹായിക്കാൻ താല്പര്യമില്ല. ഈ 17 ലക്ഷം അതെ, നിങ്ങൾ എങ്ങനെയാണിത് ഈ പൈസ ഒക്കെ അടിച്ചു മാറ്റുന്നത്? ഫിറോസിനെ കുറിച്ച് ഒന്ന് ട്രെയിനിങ് എടുത്തിട്ട് എനിക്കൊന്ന് പറഞ്ഞു തരി. വിജയ് മല്ലി അങ്ങനെയുള്ള ആളുകളൊക്കെ എത്ര കോടി മുക്കിട്ട് പോയി. നിങ്ങൾ അവരെ കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കും, സർക്കാർക്ക് ഒന്ന് കണ്ണു തുറക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് എന്താ പണി നിങ്ങൾ സംസാരിക്കാൻ പറ്റിട്ട്? അല്ലല്ല, നമ്മളതിനെ നിക്കണല്ലോ. നിങ്ങൾ 24 മണിക്കൂർ ഇതേ ഓൺലൈനിൽ വന്നിട്ട് ഈ ഫിറോസിന്റെ പച്ചറച്ചി തിന്നിട്ട് നിങ്ങള് സംസാരിക്കേ. നിങ്ങൾക്ക് എന്താ സംസാരിച്ചൂടെ? അല്ല, നിങ്ങൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഇരുപത്തിനാല് മണിക്കൂറും ഫിറോസിനെ കുറിച്ച് പറയുന്നത് ഞാൻ പറയണത് നിങ്ങൾ എന്തിനാ കേൾക്കണേ? നിങ്ങൾക്ക് ലൈവ് അങ്ങോട്ട് ഓഫ് ചെയ്ത് വെച്ചൂടെ. ഫിറോസിന്റെ ഉണ്ടി
ഫിറോസിന്റെ ഉണ്ടിക്ക് പൈസ അയച്ചു കൊടുക്കുന്ന ആളാണോ? പ്രവൃത്തി നാളെ ചെയ്യുകയാണെങ്കിൽ നമ്മള് അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് തരും. പാവപ്പെട്ട ഒരു സഹായിക്കണ എന്തെങ്കിലും വീഡിയോ എടുക്കുക നിങ്ങൾ. അയ്യോ, എനിക്ക് അയച്ചു തരരുത് പ്ലീസ്. നിങ്ങൾ ഫിറോസിന് അയച്ചു കൊടുക്കാവൂ? അതിന് വേണ്ടിട്ടാണല്ലോ നിങ്ങൾ ഇങ്ങനെ കളിക്കണത്. അതെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ? നിങ്ങൾ ഫിറോസിന് അയച്ചു കൊടുക്കാവൂ, എനിക്ക് അയച്ചു തരരുത്. ഞാൻ കള്ളനാണ്. ആ കാരണം അതെ 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 ഞാനാണ് രാവിലെ ഒരു കാര്യം പറയലും വൈകുന്നേരം ഒരു കാര്യം പറയലും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരു മാറ്റി പറയലും ഇതൊക്കെ. ആ അതെന്താ അതെന്താ അറിയോ കാക്ക, ഇങ്ങക്കേ നിങ്ങളിപ്പോ നാളെ ഒരു മിനിറ്റ് എന്ത് പാവങ്ങളെയാണോ സഹായിക്കണത്? എവിടെ പാവങ്ങള്? ഒരു നാല് പാവങ്ങളുടെ ലിസ്റ്റ് ഒന്ന് എടുത്തു തരുമോ? നിങ്ങള് ഒരു നാല് പാവങ്ങളുടെ ലിസ്റ്റ് ഒന്ന് എടുത്തു തരുമോ? ചങ്ങായി വെട്ടുകിളി. അതെ, ഒരു നാല്. ആ ഞാൻ ഫ്രോഡാണെന്നുള്ളതിന്റെ ഒരു തെളിവ് പറയോ? ഒരൊറ്റ തെളിവ്. വാള് വെക്കണ സൗണ്ട് എങ്ങനെയായിരുന്നു? ഞാൻ വാള് വെക്കണ സൗണ്ട് കേൾപ്പിക്കട്ടെ. വാള് വെക്കണു ഞാന്. പ്ലേറ്റ് അല്ല ഞാൻ മാറ്റിയത്, ഞാൻ അവിടെ ഒരു കള്ളിന്റെ കുപ്പി വെച്ചിട്ടുണ്ടായിരുന്നു, അതാ മാറ്റിയത്. എന്താലേ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടപ്പോ? എന്തായാലും അല്ല, നമുക്ക് മോപ്പനെ MLA ആക്കണ്ടേ? എങ്ങനെയാണ് ഈ നന്മ ചെയ്യേണ്ടത്? രാവിലെ പറയണ കാര്യം വൈകുന്നേരം മാറ്റി പറയലാണോ? നിങ്ങളിങ്ങനെ വയലന്റ് ആവില്ലേ? നിങ്ങളിപ്പോ എനിക്ക് തോന്നുന്നു ഫോണിന്റെ ഉള്ളിൽ കൂടി കേറി വന്ന് എന്നെ തല്ലുന്ന തോന്നുന്നു. എന്ത് ഈ മറ്റേ തലച്ചോറില് തലയില് ചാണകം, തലയില് ചാണകം നിറച്ചു വെച്ചതുകൊണ്ടോ? ഈ തലയില് ചാണകം നിറച്ചു വെച്ചിട്ടുള്ള ആൾക്കാരോട് പിന്നെന്താണ്? നല്ല പ്രവൃത്തി എന്ന് ഉദ്ദേശിച്ച് ഞാൻ രാവിലെ പറയണത് വൈകുന്നേരം മാറ്റി പറയാലോ, അതാണോ നല്ല പ്രവൃത്തി? ആ അപ്പൊ അങ്ങനെയാണെങ്കി നാളെ ഇപ്പൊ വല്ല ബലാത്സംഗം ചെയ്യുകയാണെങ്കിൽ നിങ്ങള് പറയുമല്ലോ ഓൻ ബലാത്സംഗം ചെയ്തോട്ടെ, ഓനും ചോരയും നേരും തണ്ടും തടിയൊക്കെ ഇല്ലേന്ന് പറയുമല്ലോ നിങ്ങള്. എടാന്ന് നീ വേറെ ആരെയും പോയി വിളിക്ക്. ഈ ആരാ എടാ പോടാന്നൊക്കെ വിളിക്കാനാരാ? അജ്ജ ആരാ എടാന്ന് വിളിക്കണ്? ആ വെട്ടുകിളിയാണ് ഈ വരട്ടെങ്ങണ്ട് കൾച്ചറ്. എത്രണ്ണം വിട്ടിട്ടുണ്ട് ഇന്ന്? എന്താ സാധനം, ഏതാണ് ബ്രാൻഡ്? വെട്ടുകിളി ബ്രാൻഡ്. ഞാനേ ഒറ്റപ്പാലം പാലത്തിന്റെ മുകളിൽ ഇതേപോലെ വെട്ടുകിളിയെ കണ്ടു, ഫുള്ള് കുടിച്ച് ഫിറ്റായിട്ട്. ഈ ഫോൺ വെച്ചിട്ട് പോടാ മോനെ. ഉണ്ണിയേ ഫോൺ വെച്ചിട്ട് പോടാ കുട്ടാ. വെട്ടുകിളി ശല്യം. എങ്ങനെയുണ്ട് വെട്ടുകിളി ശല്യം? അടിപൊളിയല്ലേ? അപ്പൊ എന്തായാലും ഞാൻ ഉറങ്ങട്ടെ, അടുത്ത കോൾ വരുമോ നോക്കട്ടെ കേട്ടോ. നേരം വിളിക്കണവരെ ഇരിക്കുക നമുക്ക്, എന്തായാലും 2:21 ആയിട്ടുള്ളൂ. മൂത്ത വെട്ടുകിളിയാണ് കറക്റ്റ്. പിന്നെ ഈ ഫേക്ക് ID അത് കലക്കിയത്. വേറെന്താ വർത്തമാനങ്ങള്? അസ്സലാമു അലൈക്കും. അടുത്ത വെട്ടുകിളി വന്നിട്ടുണ്ട്. ഹലോ, വെട്ടുകിളിയാണോ? ഹലോ, ആ ഇല്ല കിക്ക് ഇളകിയിട്ടില്ല, കിക്ക് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് കിക്ക് ഇളകിയിട്ട് ഇപ്പൊ വെള്ളം അടിച്ചതിന്റെ ആ ഒരു ഇത് വരുന്നുള്ളൂ. അമീറെ കാണുന്നുണ്ട് അതൊക്കെ. അത് അടുത്ത ആള് വരുന്നുണ്ട് കേട്ടോ. ഹലോ, വലൈക്കും സ്സലാം. അങ്ങനെയല്ല, അങ്ങനെയല്ല കാലം കാത്തു വെച്ച
നിധിയാണ് പിറോസ്കാ എന്റെ കൽബിന്റെ ഈശലാണ് ഫിറോസ്കാ അങ്ങനെ പാടണം ഞാൻ ഇറങ്ങാൻ പോകണം എന്താ വിശേഷം എന്താ നിങ്ങൾ ഉറങ്ങണില്ലേ ഇത്ര നേരമായിട്ട് ആ അമീറെ വെട്ടുകളിയുടെ ഇതാണ് ഇട്ടേക്കണ അമീർ അമീർ ഉറങ്ങണില്ലേ എന്താ ഉറക്കം വരില്ലേ ഞാനേ പതിവില്ലാണ്ട് രാത്രി ടർഫ് കളിക്കാൻ പോയത് കാരണം കൊണ്ട് എനിക്ക് ഉറക്കം വരില്ല അമീറെ ഹലോ എന്താ വിശേഷം സുഖമല്ലേ നിങ്ങൾ എവിടെ കണ്ണൂരിന്നാ വേറെ നല്ല അസ്സലാമു അലൈക്കും ഞാൻ മത്സരിക്കുകയാണ് വാലേക്കും അസ്സലാം ഞാൻ മത്സരിക്കുന്നില്ല കമന്റുകൾ വായിക്കാണ് ഞാൻ എന്തൊക്കെയാ കമന്റുകൾ അമീർ ഭായി അവിടെ 12 ആയി ഇവിടെ 2.5 ആയി സമയം ഇൻഷാല്ലാ ഇൻഷാല്ലാ അസ്സലാമു അലൈക്കും ഷഫീഖ് കൊടുവല്ലൂർ വല്ലതും നടക്കുമോ റിയാസ് കിളത്തോടൻ MLA വിളിച്ചോന്ന് എൻ്റെ നമ്പർ 9845975487 ആ കുടിയൻ സലീലിനെ ഒഴിവാക്കി ഹലോ ആ പറഞ്ഞോളീ പേടിക്കണ്ട വെട്ടുകിളിയാണെങ്കിലും മോസ്റ്റ് വെൽക്കം വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള ഒരു താരാട്ട് പാടിയാലോ ഒരു താരാട്ട് പാടി കാതിൽ കാത്തു വെച്ച ഒരു താരാട്ട് പാടി തരി ആ ഫിറോസ് ഖാനെ പുകഴ്ത്തിക്കൊണ്ടുള്ള 2-3 പാട്ടൊന്ന് പാടി എനിക്ക് ഉറക്കം വരാനാണ് പ്ലീസ് ഓ മത്സരിക്ക ആരാ പറഞ്ഞ മത്സരിക്കണില്ല ഓ നാളെ നേരം വെളുക്കുമ്പോ ഓന്റെ കഞ്ചാവിന്റെ കെട്ടിറങ്ങുമ്പോ നാളെ മത്സരിക്കുന്നുണ്ട് പറയുവോൻ ഓൻ കഞ്ചാവ് അടിച്ചിട്ട് ഇന്ന് രാത്രി വന്ന് പറഞ്ഞാണ് ഓ മത്സരിക്കണില്ല എന്ന് നാളെ ഓന്റെ കഞ്ചാവിന്റെ കിക്ക് ഇളകുമ്പോ നാളെ ഓ മത്സരിക്കുന്നുണ്ട് പറയും ഏ ഒരു ഒരു താരാട്ടുപാട് പാടിക്കൊണ്ട വെട്ടുകിളി വെട്ടുകിളി ഒരു താരാട്ടുപാട് പ്ലീസ് ഒരു താരാട്ടുപാട്ട് പ്ലീസ് അതൊരു വെട്ടുകിളി ആയിരുന്നു നല്ല സ്റ്റാൻഡേർഡ് ഉള്ള വെട്ടുകിളിയാ എങ്ങനെയായാലും നന്മവരത്തിന്റെ തനി സ്വഭാവം ഹക്കീമിക്ക മനസ്സിലായി തീർച്ചയായിട്ടും വിളിച്ചിട്ട് കിട്ടണില്ലേ 9845975487 വിളിക്കും നീ വിളിക്കണത് മറ്റേ നമ്പറിലെ അമീറെ എൻ്റെ വളരെ പേഴ്സണൽ നമ്പറിലായിരിക്കും വിളിക്കുന്നുണ്ടാവുക ഇതിൽ വിളിക്ക് 9845975487 വിളിക്ക് ഹലോ ഹലോ അസ്സലാമു അലൈക്കും കട്ടാക്കി ഹക്കീം ഭായിക്ക് ഉറക്കില്ലാന്നല്ലേ ഹക്കീംക്ക സുഖല്ലേ ഐ എം സുഖം യു ആർ സെയിം ലൈക്ക് എ ഡോഗ് യു ആർ സെയിം ലൈക്ക് എ ഡോഗ് മിസ്റ്റർ നിസാർ അഹമ്മദ് താങ്ക് യു പൊളിക്കും നിനക്ക് കഞ്ചാവ് കിട്ടാത്തതുകൊണ്ടാണോ ഹലോ അസ്സലാമു അലൈക്കും ഹലോ വലയിൽ വീണ കിളികളാണ് നാം ഏ ഇല്ല ഉറക്കം വരുന്നില്ലേ എന്താ വിശേഷങ്ങള് റാഹത്തല്ലേ
ഓന എം എൽ എ ആക്കണ്ടേ നമുക്ക്? നല്ല കൾച്ചർ, വെട്ടുകളി കൾച്ചർ ഇതാണ്, കണ്ടില്ലേ? ഇങ്ങനെയാണ് വെട്ടുകിളികളുടെ സംസാരം സോഷ്യൽ മീഡിയയില്, കേൾക്കേണ്ട കേൾക്കേണ്ട കേൾവികളാണ്. പൊളിക്കും മച്ചാനേന്ന് ഇതൊക്കെ ഫിറോസ് പറഞ്ഞു കൊടുക്കണം കേട്ടോ, ഇങ്ങനത്തെ തെറികളൊക്കെ വിളിക്കണമെന്നേ. ഹലോ, അസ്സലാമു അലൈക്കും വെട്ടുകിളികൾ. വാലൈക്കും അസ്സലാം. ഏ, വാലൈക്കും അസ്സലാം. നല്ല വർത്തമാനം. സലാമിന്റെ അർത്ഥം അറിയാലോല്ലോ എന്തായാലും. അസ്സലാമു അലൈക്കും എന്നാ പറഞ്ഞേക്കണത്. ജിരി വന്നൂടെ. ഞാൻ എന്താ ഇവിടെ ഉണ്ട്? ഏ, അപ്പൊ അടുത്ത ആളെ വിളിക്കാണ്. നിങ്ങൾ വേറെ ലെവലാണ് പോയത്. അഞ്ചു അലി നമ്പർ പ്ലീസ്. ആ, ഓന്റെ നമ്പർ ഓൻ ഇന്റർനെറ്റിൽ നിന്ന് വിളിക്കണേ. അത് കുഴപ്പമില്ലാന്ന്, അവരുടെ കൾച്ചറല്ലേ അത്. വെട്ടുകിളികൾ ഫിറോസും ഫിറോസിന്റെ ടീമും, അവരുടെ കൾച്ചറാണത്. അടുത്ത ഇന്റർനെറ്റ് കോൾ ആട്ടോ, ഇതിലും തെറിയായിരിക്കും. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. അല്ല, നിങ്ങൾ ഇന്റർനെറ്റില് വിളിച്ചപ്പോളേ, ഇന്റർനെറ്റിൽ വിളിക്കുന്ന ആൾക്കാർക്കൊക്കെ അതെ അതെ. എന്താ വിശേഷങ്ങള്? സുഖല്ലേ? നിർത്തുന്ന സമയം വരെ ചെറുപ്പത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. ചാനൽ പരിപാടി ഒക്കെ വന്ന് അവര് പറഞ്ഞു കൊടുത്തല്ലോ കൊറേ സുനതകൾ കാര്യങ്ങളൊക്കെ. ക്രൗഡ് ഫണ്ടിംഗ് ഒക്കെ വരുന്ന സമയത്തുള്ള ലീഗൽ ഇഷ്യൂസ്, അതെ, അപ്പൊ അതൊക്കെ നമ്മള് വ്യക്തമായി കേട്ട്. ഞാൻ വിചാരിച്ചു അവർ നിർത്തി, രണ്ടാമത് വരുന്ന സമയത്ത് അവര് വ്യക്തമായി ചെയ്യും തന്നെയാണ് വിചാരിച്ചത്. രണ്ടാമത് വന്നപ്പോഴും ഇതേപോലെ വന്നപ്പോ നമുക്കൊരു അതിനൊരു ഇത് തോന്നി. കാരണം ഒരു കമാൽ ഭാഷയെ പോലുള്ള ഒരാളൊക്കെ വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അതെന്താ സംഭവം അറിയോ? നിങ്ങക്ക് തെറ്റുപറ്റി. ഫിറോസ് കുന്നമ്പറമ്പലിന്റെ നോളജ് ഉണ്ടല്ലോ, അവന്റെ അറിവ് കമാൽ ഭാഷക്കില്ല. കമാൽ ഭാഷ എന്ന് പറയുന്ന ജഡ്ജി, റിട്ടയർഡ് ജഡ്ജിക്ക് എന്തറിവുള്ളത്? ഫിറോസ് കുന്നമ്പറമ്പലിന്റെ എട്ട അലോകത്ത് എത്തുവോ? ഏതെങ്കിലും ഒരു വെട്ടുകിളി കേൾക്കണോ? വെട്ടുകിളി പറയട്ടെ. കമാൽ ഭാഷയുടെ അറിവ്, നോളജ് വെട്ടുകിളി വെട്ടുകിളി ഡിപ്പാർട്ട്മെന്റിലെ ഏതെങ്കിലും ഒരാൾ കമന്റ് അടിക്കട്ടെ, കമാൽ ഭാഷ എന്ന് പറഞ്ഞ വ്യക്തിയുടെ, ആ റിട്ടയർഡ് ജഡ്ജിയുടെ അറിവിന്റെ, അതായത് ഫിറോസ് കുന്നമ്പറമ്പലിന്റെ അറിവിന്റെ നാല് അയലോക്കത്ത് എത്തുവോ ഈ പറഞ്ഞ കമാൽ ഭാഷ എന്ന് പറയുന്ന റിട്ടയർഡ് ജഡ്ജിയുടെ അറിവ്? അത്രയ്ക്കും അറിവുള്ള എന്റെ മുത്താണ് ഫിറോസ്. എന്താ പോട്ടേന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. ഞങ്ങളുടെ ഇക്കാന അങ്ങനെ തെറ്റേ, ഞങ്ങളുടെ ഞാൻ ഇടയ്ക്ക് വെട്ടുകിളിയാവും. ആ, ഞങ്ങളുടെ ഇക്കാന ഒരിക്കലും അങ്ങനെ നിങ്ങൾ തരതാഴ്ത്തി സംസാരിക്കാൻ പാടില്ല. ഇല്ല, എന്നെ വിമർശിക്കണം. നിങ്ങള് എന്നെ വിമർശിക്കുന്നവരെ, ഞാൻ എപ്പോഴും എന്റെ കൂടെ ചേർത്ത് പിടിക്കുന്ന ആൾക്കാരാണ് എന്നെ വിമർശിക്കുന്നവര്.
അതായത് അങ്ങനെ എന്തെങ്കിലും വിമർശിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് വെട്ടുക്കളി എന്ന് പറയരുത്. ആദ്യം അവരെന്താ പറയണത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഞാൻ പറഞ്ഞ എന്താ വെച്ചാല് വയനാട് കേസിലൊക്കെ ഇപ്പോ പറഞ്ഞല്ലോ എന്താ പറയാ 17 ലക്ഷം എന്നാണ് വീഡിയോയില് ആദ്യം പറഞ്ഞത്. ഇത്ര വർഷം അത് 21 ആയി. അപ്പോ പിന്നെ എന്താ പറയാ ഈ ഒരു ഇഷ്യൂ നമ്മുടെ ഫേസ്ബുക്കിലും കാര്യങ്ങളൊക്കെ ഇതായിട്ട് പറഞ്ഞു. യഥാർത്ഥം നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു 21 ലക്ഷം ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോ എന്താണ് അപ്പൊ സീറോസും വേറെ കുറെ ആളുകളെ വിളിച്ചുകൊണ്ട് വയനാട്ടിലേക്ക് ചെന്ന് അവിടെ വീഡിയോ ഇട്ടു. അത് വേറെ കുറെ ആൾക്കാരൊന്നുമല്ല, മുസ്ലിം ലീഗിന്റെ കുറച്ച് സപ്പോർട്ടേഴ്സ് ഉണ്ട് അതില്. പിന്നെ അത് കൂടാതെ ഇവന്റെ കുറച്ച് ഇവന്റെ കൂടെ എപ്പോഴും അവന്റെ അവൻ കൊടുന്നു അവൻ കൊണ്ടുവന്ന ആളുകളല്ല വേറെ അതിൽ ഒന്നോ രണ്ടോ ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് തീർച്ചയായിട്ടും ചോദിക്കും. എന്ത് നിങ്ങള് 2 കൊല്ലം മുന്നേ അല്ലെങ്കിൽ 1 കൊല്ലം മുന്നേ ആ വീഡിയോയില് അന്ന് ആ രോഗിക്ക് ഇത്ര 17 ലക്ഷം വന്നു, അതില് 10 ലക്ഷമോ പത്തോ 11 ലക്ഷം അവർക്ക് കൊടുത്തു എന്ന് പറഞ്ഞുള്ള വീഡിയോ ആണ് അത് ചേർത്തിട്ടത്. അപ്പൊ അന്ന് 17 ലക്ഷം വന്നു നിങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെ നിങ്ങൾ മറന്ന് ഇപ്പൊ ഇന്നലെ പറഞ്ഞ തെറ്റാണെന്ന് നിങ്ങൾ പറയുകയാണ്. അത് അതൊക്കെ പോട്ടേന്ന്, ഇവന്റെ ഓരോ പ്രവർത്തനങ്ങളും ആദ്യം മുതല് കുറച്ചെങ്കിലും ബുദ്ധിയുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് സിമ്പിളായിട്ട് ചിന്തിക്കാവുന്നുള്ളൂ. ഈ സഞ്ജുവിന്റെ വിഷയം മാത്രമല്ല, നോക്കി ഇവന്റെ തയ്യൽ മിഷന്റെ സപ്ലൈ, ഇവന്റെ മഞ്ചേരിയിലുള്ള വീട് പണി, ഇവന്റെ സ്വന്തം വീട് പണിയുടെ പണം പിരിവ്, ഇവന്റെ സമൂഹ വിവാഹം, ഇതിന്റെ ഇവൻ ചെയ്തിട്ടുള്ള ഏതൊക്കെ ചാരിറ്റി ഉണ്ടോ, ഇതിനൊന്നും വ്യക്തത ഇല്ലല്ലോ. എന്തിനു പറയണ, ഇവൻ ഇന്നിട്ട ലൈവ് ഉണ്ടല്ലോ, അതിൽ പോലും വ്യക്തത ഇല്ലല്ലോ. ഓൻ പറയണ ഇവ ഇന്നിട്ട ലൈവ് കണ്ടോ, അത് കുഴപ്പമില്ല. 12 മണിയല്ലേ ഇവിടെ, 2-3 മണിയായി, അതൊന്നും വിഷയമല്ലേ. അല്ല സമയം എത്രയോ പോയിക്കോട്ടേന്ന്, നമുക്ക് എന്താണെന്നറിയോ, ഈ പൊതുസമൂഹത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കൗമീങ്ങള് ഇപ്പൊ ഈ റമദാൻ മാസമൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പൊ ഇവന്മാരുടെ ഈ ചാരിറ്റി ബിസിനസ് ഇങ്ങനെ കൊഴുക്കും, ഇവരിങ്ങനെ അടിച്ചു മാറ്റി തിന്നാനുള്ള വ്യഗ്രതയില് വായം പൊളിച്ചിരിക്കണേ. നിങ്ങള് ഫിറോസിന്റെ പോലെ മറവി രോഗം ഉണ്ടാവരുത്, മറവി രോഗം ശരിയല്ല കേട്ടോ. ആ പറഞ്ഞോളി, പറഞ്ഞോളി പറഞ്ഞോളി. പിന്നെ വേറെ മുന്നൊക്കെ ഒരുപാട് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ഈ സഞ്ജയിന്റെ കേസ് വന്നപ്പോഴാണ് കൂടുതൽ ഹൈലൈറ്റ് ആയി, ഒരുപാട് ആളുകൾക്ക് റീച്ചായി, പിന്നെ അതിൽ കാര്യമായിട്ട് തടസ്സപ്പെട്ടുന്ന ആളുകൾക്കൊക്കെ മനസ്സിലായി അങ്ങനെ ഒരു. അപ്പൊ അവര് വന്ന് പിന്നെ അതിന് ന്യായീകരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് കൂടുതൽ, കാരണം തീരെ കള്ളത്തരം ഉണ്ടെങ്കിലാണല്ലോ ഒരു ഭയങ്കര ന്യായീകരണം വരിക. അപ്പോഴാണ് സത്യമാണ് നമ്മൾ കാണുന്നത് അനക റോസിന്റെ ഗ്രൂപ്പിലും കാര്യങ്ങളും. അപ്പോഴാണ് നിങ്ങളെ ഫേസ്ബുക്ക് കാര്യങ്ങളൊക്കെ പോയി ഒക്കെ നോക്കി. അപ്പൊ നമ്മളെ വെച്ചാല് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നമ്മൾ വിലയിരുത്തണം. അതായത് നമുക്ക് പറഞ്ഞാല് ഒരാളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളല്ല, നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചിട്ട് ആരോ ആർക്കാണ് ശരി, നിങ്ങൾ ഇനിയിപ്പോ എന്തോ ഏതെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മള് ഒന്ന് നോട്ട് ചെയ്തെന്ന് മാത്രം അല്ലേ. നിങ്ങൾ തമ്മിൽ ഇനി വ്യക്തിപരമായ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ വിഷയമാക്കണം, ഞാൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ അങ്ങനെ നമ്മൾ കാര്യങ്ങൾ നിഷ്പക്ഷമായിട്ട് ഇങ്ങനെ രണ്ടുപേരും നോക്കി. അപ്പൊ അതിൽ എന്തൊക്കെ വേണമല്ല, ഇതുപോലെ എക്സാമ്പിളാ പറഞ്ഞത് 17-ന്റെ 21-ആയത് മറന്നു എന്ന് പറഞ്ഞത് അത് യഥാർത്ഥത്തിൽ ആൾ ചോദിക്കാം അതൊക്കെ എങ്ങനെയാണ് അത് വന്നതെന്നുള്ളത്. പിന്നെ വേറൊന്ന് എന്താ വെച്ചാല് ഇതുവരെ ഈ പിന്നെ ആ 10 ലക്ഷം അല്ലെങ്കിൽ ബാക്കി കൊടുത്തതിന് ശേഷമുള്ള ബാക്കിയുള്ള എമൗണ്ട് കണ്ടെന്നോ അത് എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്തത്, ആര് അക്കൗണ്ടിലേക്കാണ് പിന്നെ ട്രാൻസ്ഫർ ചെയ്തത്, എന്താണ് ആ രോഗിക്കുള്ള അസുഖം, അവരെ ഫോൺ നമ്പർ ഉണ്ടോ, ഈ കാര്യങ്ങള് ഒന്നും ഫിറോസോ അല്ലെങ്കിൽ ഫിറോസിന് അനുകൂലികൾ പുറത്തു വിട്ടില്ല. ഈ ഒരു സംഭവം മാത്രം പുറത്തു വിട്ടാല് അത് വളരെ കറക്റ്റാണ്. പിന്നെ ആളുകൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കും ഞാൻ എന്താ പറഞ്ഞറിയോ, ഇവർ ഞാൻ ഒരു വളരെ വളരെ ചെറിയൊരു കാര്യം ഞാനിവിടെ ഓർമ്മിപ്പിക്കട്ടെ താങ്കളോട്. നോക്കിയേ, നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒറ്റ കാര്യമുണ്ട്. നിങ്ങളിപ്പോ എവിടെയുള്ളത്? ഗൾഫിലാണല്ലേ, വിദേശത്താണല്ലേ? നിങ്ങൾ വിദേശത്ത് പോയിരിക്കുന്ന ജോലി ചെയ്യാനല്ലേ?
കുടുംബം പോട്ടാനല്ലേ, നമ്മുടെ നാട്ടിൽ നമ്മുടെ ഫാമിലി, നമ്മുടെ ഭാര്യയും കുട്ടികളും ബാപ്പയും ഉമ്മയൊക്കെ സുഖമായി ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഒരുപാട് സുഖങ്ങളും കാര്യങ്ങളൊക്കെ നിഷേധിച്ച് നിങ്ങൾ വേറൊരു നാട്ടിൽ വേറൊരു ക്ലൈമറ്റിൽ വേറൊരു ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് വേറെ, വെള്ളത്തിൻ്റെ ടേസ്റ്റ് വേറെ, അങ്ങനെ ഒരു സ്ഥലത്ത് നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് എല്ലാം സഹിച്ചും ക്ഷമിച്ചും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി വരുമാനം ഉണ്ടാക്കാനല്ലേ പോയേക്കണത്? നിങ്ങൾ സിമ്പിളായിട്ട് ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി, ഈ ഫിറോസിനും ഫിറോസിൻ്റെ കൂടെ നടക്കുന്ന കൂട്ടാളികൾക്കൊക്കെ എന്താണ് ജോലി? ഞാൻ ചോദിക്കട്ടെ, ഏതൊരാളും ഇപ്പോ പിന്നെ വേറൊന്നും കൂടെ ഉണ്ട്, ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള കാര്യം വെച്ച് പറയാം, ഈ അടിക്കടി ഇങ്ങനെ വാക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരാളെ ഒരു സാമ്പത്തിക ഇടപാടില് വിശ്വസിക്കാൻ കൊള്ളോ? അടിക്കടയ്ക്ക് വാക്ക് വിശ്വസിക്കുന്ന ആളുകളോട് ചോദിക്കാം, നോക്കിയേ, വാഗ്ദാനം ലംഘിക്കുന്നവൻ, വാക്ക് പാലിക്കാത്തവൻ, വായ തുറഞ്ഞാൽ കള്ളം പറയുന്നവൻ, അവൻ മുനാഫിക്കാണ്, കപട വിശ്വാസിയാണ്. അതെ, അല്ല, ഓനൊക്കെ കൊടുക്കാം നമുക്ക് ഉപദേശം, ഓനൊക്കെ കൊടുക്കാം, നിങ്ങളുടെ അത്ര അഞ്ചു നേരം നിസ്കരിച്ചാലൊക്കെ മതി, അത്രയൊക്കെ മതി, ഓനൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപദേശം കൊടുക്കാം. കാരണം ഓ മുനാഫിക്കല്ലേ ഓന്, നോക്കി കപട വിശ്വാസികളുടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് കളവ് പറയുക, വാഗ്ദാനം അതായത് വാക്ക് കൊടുത്താൽ ലംഘിക്കാതിരിക്കുക, വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ലംഘിക്കുക, വാക്ക് ലംഘിക്കുക. അപ്പൊ അവന് മത്സരിക്കാൻ തോന്നുകയാണെങ്കിൽ മത്സരിച്ച് ചെയ്തോട്ടെ. അപ്പൊ ഇപ്പൊ ഞാൻ ഇപ്പോ ഒരു കൊല്ലോ രണ്ടോ കൊല്ലം മുന്നേ പറയാണ്, ഞാനിപ്പോ മത്സരിക്കുന്നില്ല, ഞാനിപ്പോ അതിന്റെ കറക്റ്റ് തീരുമാനമില്ല, മത്സരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇപ്പൊ മത്സരിക്കുകയാണെങ്കിലും അതൊരു വിഷയം വരില്ല. പക്ഷെ ഞാൻ ഈ താനൂര് സംഗതികളൊക്കെ ആൾറെഡി പിന്നെ ഇങ്ങനെ തിരസ്സെന്ന് പറഞ്ഞ പേര് ചോദിക്കുന്നുണ്ട് വരാന്, എന്താ പറയാ, അപ്പൊ എന്താ ചെല്ലാണെന്റെ ഒരു ഊഹാപോഹങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഒരു ചാനലുകാരോ അല്ലെങ്കിൽ ഒരു വേറെ ഒരു ടീമോ ഓനോട് പിന്നെ ചോദിച്ചതാണ്, ഓനൻ അപ്പൊ തന്നെ അവന്റെ വീട് പിന്നെ സ്വയം പിന്നെ ക്യാമറ ഓൺ ആക്കിയിട്ട് പറയാ ഒരു കുശലം വരാനുള്ളത് എന്റെ രാത്രി പറഞ്ഞ് വന്നിട്ട് എന്താ പറഞ്ഞത്, പിന്നെ എന്താ പറയാ അങ്ങനെ പറയാ ഇതുണ്ട് താനൂർ എന്താ പറയാ കേട്ട ജലീലിനെതിരെ മത്സരിക്കുന്നുണ്ട്, അതൊക്കെ വെറും ആളുകൾ പഠിച്ചിടുന്നതാണ്, അങ്ങനെ സംഭവിച്ചു അതിന് അങ്ങനെ ആൾക്കാർ വിളിച്ചു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാലാണ് ഞാന് പിന്നെ ചാലിക്കുമായി മാത്രമാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ, ഒരിക്കലും ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിലെ ഞാന് താങ്കളോടൊരു കാര്യം പറയട്ടെ, ഞാനൊരു താങ്കളോട് കാര്യം പറയാം, അത് തന്നെയാണ് സോഷ്യൽ മീഡിയയും സോഷ്യൽ മീഡിയ ചാരിറ്റിയും. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങൾ മറന്നുപോകും, അതാണ് ഇവന്മാർ തട്ടിപ്പ് നടത്തുന്നത്, ഇതൊക്കെ ജനങ്ങൾ മറന്നുപോകും. ഇപ്പൊ ഈ ഷജീർ പഴയന്നൂർ തന്നെ പല സ്ഥലത്തും പോയി വീഡിയോ ചെയ്തിട്ട് 10 ലക്ഷവും 14 ലക്ഷവും ഒക്കെ വന്നു എന്ന് പറയുന്നുണ്ട്, അതിനൊക്കെ ഇവൻ എത്ര ആയിരം മേടിച്ചിട്ട് പോയിട്ടുണ്ട്, 10 ലക്ഷം മേടിച്ചിട്ട് പോയിട്ടുണ്ട് പഠിച്ചോണ്ട്, ഞങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാം എൻ്റെ സ്വഭാവം. ഇവൻ്റെ ഒക്കെ ചിലവ് കഴിയുന്നത് ഈ രോഗികൾക്ക് വന്നിട്ടുള്ള പൈസയിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്ന പൈസ തന്നെയാണ്. ഇതൊക്കെ നാളെ പടച്ചോൻ്റെ മുമ്പിൽ ഇവർ കണക്ക് പറയാൻ വേണ്ടി വരും. ഞാനിപ്പോൾ ഈ ലൈവ് തുടങ്ങിയത് എന്തിനറിയോ, ഞാനിപ്പോൾ ഈ ലൈവ് തുടങ്ങിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇനി മുതൽ ഇവന്മാരെ കുറിച്ച് ഒന്നും പറയണില്ല, ഞാൻ നിർത്തുകയാണ് പറച്ചില്. കാരണം പറഞ്ഞു പറഞ്ഞു മടുത്തു, ജനങ്ങൾക്ക് ഇപ്പോൾ 80% ജനങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ട്. അല്ല, വെറുതെ കുറ്റം പറയല്ല, നമ്മൾ പ്രൂഫ് സഹിതമാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. എങ്കിൽ പോലും നമുക്ക് നമ്മളുടേതായിട്ടുള്ള സമയവും നമ്മുടെ കുടുംബവും നമ്മുടെ കുട്ടികളും നമ്മുടെ ബിസിനസ്സും നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ എന്തിനാണ് ഇനി ഇവനെ കുറിച്ചൊക്കെ പറയാൻ നിൽക്കുന്നത്? നിർത്താന്ന് വിചാരിച്ചു, കാരണം മടുത്തു. സത്യം പറഞ്ഞാൽ ഇത്രയും പൊട്ടന്മാരാണോ ജനങ്ങൾ എന്ന് ഓർക്കുകയാണ്? ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലേ? അത്യാവശ്യം മനസ്സിലാക്കിക്കൂടെ, പിന്നെ എന്തിനാ പിന്നെ നമ്മൾ മനസ്സിലാക്കാൻ? നോക്കിയേ, ഒരുവിധം ബുദ്ധിയുള്ള ആൾക്കാരോടൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ എന്തൊക്കെയായാലും ലൈവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാരും ഉറങ്ങിയോ? അടുത്ത കോള് വരുന്നുണ്ടല്ലോ, ഇനി ഫോണൊന്നും എടുക്കണില്ല, ഉറങ്ങട്ടെ. 2:42 ആയി.
കണാരൻ പിന്മാറി നെഹ്റു പ്രധാനമന്ത്രി. ഞാൻ ആർക്കൊന്നും ചോദിക്കാനൊന്നും ഇല്ലല്ലോ അല്ലേ? ആൻസർ വിട്ടാ മതി. കോളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം എന്തൊക്കെയായാലും നമ്മൾ നിങ്ങൾ തന്നെ പറയും എത്ര ദിവസം ഇങ്ങനെ എന്താ പറയുക ഇവനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തായാലും ഇതൊരു തീരുമാനം എത്തേണ്ടതായിട്ടുണ്ട്. നാളെ ഡിസിഷൻ എടുക്കാം. ഇവനെക്കുറിച്ച് ഇനി പറയണോ വേണ്ടേ എന്നുള്ളത് നാളെ ഡിസിഷൻ എടുക്കാം. ഹലോ, ആ കട്ടായിപ്പോയി. ഞാനേ ലൈവ് കട്ടാക്കട്ടെ. 3 മണിയായി ഇവിടെ സമയം. 2:30 കാക്ക, ഞാനൊരു കാര്യം പറയട്ടെ. ഇതൊക്കെ എല്ലാം ഫിറോസിന് അറിയാം. ക്രെഡിറ്റ് ഫ്രീസ് ഉണ്ടെന്നും ഡെബിറ്റ് ഫ്രീസ് ഉണ്ടെന്നും. അതൊക്കെ ആൾക്കാർക്ക്, അതേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതൊക്കെ നാട്ടുകാർക്ക് അറിയാം. അതിപ്പം ശുദ്ധ കല്ല് വെച്ച നുണയാണ് പറയുന്നത് നാട്ടുകാർക്ക് അറിയാം. മനസ്സിലായി. അതൊക്കെ നമ്മൾ ചോദിക്കും. നമ്മളൊക്കെ ഇതൊക്കെ ഒരുപാട് ലൈവിൽ വന്ന് ചോദിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. തീർച്ചയായിട്ടും. പണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളം ഒരു ഭ്രാന്താലയമാണെന്ന്. അതുകൊണ്ടൊക്കെയാണ് പറഞ്ഞത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാഷ്ട്രീയവും മതവും ജാതിയൊക്കെയാണ് വലുതായി. അതൊക്കെ ഉണ്ടാവും. എന്തായാലും ശരി, ഇൻഷാ അല്ലാ ഞാൻ എന്നെ സ്വയം തിരുത്താൻ ഞാൻ ശ്രമിക്കാം. ആരും അല്ല, ഇതിപ്പോ അതിപ്പോ അന്ന് വന്നത് മുസ്ലിം ലീഗിന്റെ ചില ആൾക്കാരാണെന്ന് അവിടെ വന്നത്. അത് പിന്നെ പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അവരല്ലേ വന്നത്, അപ്പൊ അവരെ കുറിച്ച് പറയണല്ലോ. അന്ന് അവര് തല്ലിക്കൊല്ലാൻ വന്നത് മുസ്ലിം ലീഗിന്റെ, അതില് മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ടൊരു മരമൂരി വന്നിട്ടുണ്ടായിരുന്നു. അവനൊക്കെ ശരിക്കും തല്ലാൻ വേണ്ടി വന്നതാണ്. ആൾക്കാർ തന്നെ ആയിരിക്കും.
പക്ഷെ ഓല അപ്പ ആ സമയത്ത് അവിടെ നിങ്ങളെ റെപ്രസെന്റ് ചെയ്യാ, ഓല ഓന്റെ അയൽവാസികള് അല്ലെങ്കിൽ ഓന്റെ നാട്ടുകാരായിട്ട് കേട്ടോ, അങ്ങനെയാണ് ഓടെ സംസാരം മനസ്സിലായോ. ഓല അവിടെ ഞാനൊരു നാട്ടുകാരനായിട്ടല്ലോ ഉള്ളത്, ഞാൻ ആ നാട്ടിലുള്ള ആളാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ പാട്ടിനെ വെച്ചിരുന്നൊരു ഒരു നെഗറ്റീവാണ്. ഞങ്ങളോടൊരു സംശയം ചോദിച്ചോട്ടെ, ഞങ്ങളിപ്പോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഇത് പരദൂഷണൊന്നും അല്ലല്ലോ? പരദൂഷണാണത്, ഇവിടെ പല ആൾക്കാരും ഇപ്പൊ പറയണ എന്തറിയോ, നമ്മൾ രണ്ടാളും പരദൂഷണം പറയാന്നാ പറയണ്. ഇത് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ, സത്യസന്ധമായിട്ട് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യല്ലേ, ഇതിന് പരദൂഷണം എന്ന് പറയാൻ പറ്റുമോ? ചെറിയ ചെറിയ ഒരു 500,000 റുപ്യ വരെ അടിച്ചു മാറ്റുന്ന ന്യൂനത നമുക്ക് മറച്ചു വെക്കാലേ. ചെറിയ ചെറിയ ന്യൂനതകൾ എന്ന് പറഞ്ഞാൽ 500,000 റുപ്യ കയ്യിൽ പെടും, അതോ 300,000, 2,500,000, എങ്ങനെയത് കണക്ക്? ഞാന് വെക്കട്ടെ ഇൻഷാല്ല. അസ്സലാമു അലൈക്കും. ആ ആരും വിളിക്കൂലല്ലോ, ഫിറോസിനെ എന്താ വിളിക്കാത്തത്? ഫിറോസിന് ഇങ്ങനെ ഒരു ഫോൺ ലൈവ് സംഭാഷണം ലൈവായിട്ട് നടത്താൻ പറ്റുമോ? ഒന്നും പറ്റൂല, ഓനൊന്നും പറ്റൂല. എന്തായാലും ശരി, അസ്സലാമു അലൈക്കും.